പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗം ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ 35 നമുക്ക് ആരംഭിക്കാം. വന്നിരിക്കുന്ന എല്ലാവരും അവരവർ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അവരുടെ പേര്, പ്രോഗ്രാം കോഡ് ഒന്ന് നോട്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക. പേര്, പ്രോഗ്രാം കോഡ് ഒന്ന് മെസ്സേജ് അയക്കുക, ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. ഇവിടെ ചാറ്റ് ബോക്സിൽ ആദ്യത്തെ 4 മിനിറ്റ് 5 മിനിറ്റ് എനിക്ക് നല്ല എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു വർക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ കോഡും കൂടി കാണിക്കണം കേട്ടോ. യെസ് 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 പേര് നിർബന്ധം, പേരും കോഡും ഒന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. യെസ് 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 ഇപ്പോൾ നമുക്ക് 57-60 പേര് ആയിട്ടുണ്ട്. നമുക്ക് യോഗം തുടങ്ങാം. വരുന്നവരെ സൈമിൾട്ടേനിയസ്ലി എനിക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കൃത്യമായ ഒരു മാനദണ്ഡം നമ്മൾ ഇവിടെ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന്, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക, സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ആവശ്യം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ കൈകളിലും ഒരു നോട്ട്ബുക്കും ഒരു പേനയും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 2024 സെഷനില് അഡ്മിഷൻ എടുത്ത 90% വിദ്യാർത്ഥികളും അതുപോലെ അതിന്റെ തൊട്ട് മുമ്പിലുള്ള സെഷനുകളിലെ അഡ്മിഷൻ എടുത്തവരും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാ ഇഗ്നോ വെൽ വിഷേഴ്സ്, ഇഗ്നോ ലേണേഴ്സ്, ഇഗ്നോ വെൽ വിഷേഴ്സിന്റെ ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഗ്നോയെ പറ്റി പലതും അറിയാം. ക്ലാസ്സുകളിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായി ഇഗ്നോ എന്താണ് എന്ന് ഇപ്പോഴും പൂർണ്ണതോതിൽ മനസ്സിലാകാത്ത ഒരുപാട് പേര് സ്ഥിരമായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല എംനോട്സിലൂടെ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും അഡ്മിഷൻ സമയത്ത് തന്നെ ഞാൻ നൽകുന്ന ഒരു ഉറപ്പാണ്. മാസത്തിൽ 2 ഓൺലൈൻ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്സസ് ഉണ്ടാകും എന്ന്, അക്കാഡമിക് ക്ലാസ്സസ് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്സസ് ഉണ്ടാകും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്സസ്. എന്താണ് ഇഗ്നോ, എങ്ങനെയാണ് ഇഗ്നോ, എപ്പോഴാണ് ഇഗ്നോ, എന്തുകൊണ്ടാണ് ഇഗ്നോ, ആരിലൂടെയാണ് ഇഗ്നോ, ഏത് രീതിയിലാണ് ഇഗ്നോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് മറ്റാരുമല്ല, നമ്മളുടെ മുമ്പിൽ പരസ്പരം ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളും ഞാനുമാണ് പരസ്പരം ഉത്തരം പറയേണ്ടത്. ഇഗ്നോയിലെ ലേണേഴ്സ് ആണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൃത്യമായി അറിയില്ല എങ്കിൽ നാളെ ആരുടെയെങ്കിലും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞോ തല ചൊറിഞ്ഞോ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് പകരം നോ തൈ സെൽഫ്,
അവനവനെ അറിയുക, ഇഗ്നോയുടെ രൂപത്തിൽ അവനവനെ അറിയുക എന്നുള്ള രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുക, ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി ഒരു മണിക്കൂർ ആണെങ്കിൽ പോലും രണ്ടോ രണ്ടരയോ മണിക്കൂറുകൾ ഇതിങ്ങനെ പോകും. എനിക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല. നിങ്ങൾ എത്രത്തോളം ആവശ്യപ്പെടുന്നുവോ അതനുസരിച്ച്. ഇപ്പോൾ തന്നെ ഞാൻ 50 പേര് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ യോഗത്തിൽ 73 പേരായി കഴിഞ്ഞു. 73 പേർ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞു. അപ്പോ ഒരുപാട് ജാം വന്നാൽ നമ്മുടെ പ്രോഗ്രാം മൊത്തം അവതാളത്തിലാകും. അതുകൊണ്ട് ഒരാളും വീഡിയോ ഓപ്പൺ ചെയ്യരുത്, ഒരു കാരണവശാലും വീഡിയോ ഓപ്പൺ ചെയ്യരുത്. പറയുന്ന അനുവദിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരുമ്പോൾ മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു സംഗതി നമ്മൾ പ്രത്യേകിച്ച് ശീലിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സുപ്രധാനമായ ഒരു സംഗതി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്, നമ്മുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എല്ലാവരോടുമാണ് പറയുന്നത്, ഇപ്പോൾ 75 പേര് ഇവിടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 75 തകുതം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലെ ഓരോരുത്തരും ചുരുങ്ങിയത് 10 കാര്യങ്ങൾ എഴുതിയെടുക്കണം. ഈ യോഗത്തിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഈ യോഗത്തിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ എഴുതിയെടുക്കും ഓരോരുത്തരും. ഇപ്പോൾ സ്റ്റാർട്ട്. നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക ഓരോരുത്തരും. അപ്പൊ എന്റെ മുമ്പിൽ ഇപ്പോ 76 പേരുണ്ട് എങ്കിൽ 760 ആശയം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതാണ് സത്യത്തിൽ ഈ കോഓപ്പറേറ്റീവ് ലേണിംഗിന്റെ അനന്ത സാധ്യത. അതാണ് ഞാൻ ഒരാൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ ആശയം മാത്രം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് പരമ്പരാഗതമായ ഫേസ് ടു ഫേസ് ക്ലാസ് ആക്ടിവിറ്റീസ്. എന്റെ ഒരാളുടെ ആശയം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് പരമ്പരാഗത ഫേസ് ടു ഫേസ് ആക്ടിവിറ്റി. അതിലുപരിയായിക്കൊണ്ട് ഈ 75 പേരുടെ അല്ലെങ്കിൽ 99 പേരുടെ പരസ്പര ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നല്ല ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന നല്ല ഒരു പ്രോഗ്രാമാണ് ഈ നമ്മുടെ കോഓപ്പറേറ്റീവ് ലേണിംഗ് അഥവാ കൊളോപ്പറേറ്റഡ് ലേണിംഗ്. കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 2 പേരിൽ കൂടുതൽ രണ്ടോ മൂന്നോ ആളുകൾ തമ്മിലുള്ള ഒരു സംസർഗമാണ് 2-ൽ കൂടുതൽ ആളുകളുടെ കോഓപ്പറേറ്റീവ് ലേണിംഗ്. കൊളോപ്പറേറ്റഡ് ലേണിംഗ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യത്യസ്തമായ ചിന്തകളാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യത്യസ്തമായ ചിന്തകൾ. ഒരു വ്യക്തി ഗണിതശാസ്ത്ര വ്യക്തിയായിരിക്കാം, സാമൂഹ്യ ശാസ്ത്ര വ്യക്തിയായിരിക്കാം, ഭാഷ ആയിരിക്കാം, ചിലപ്പോൾ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഉള്ള ആളായിരിക്കാം. ഇങ്ങനെ അയാളിൽ തന്നെ അന്തർലീനമായ വ്യത്യസ്ത വസ്തുതകളുടെ സംഗ്രഹമാണ്, അതിന്റെ ഒരു ചേരുവയാണ് കൊളാബറേറ്റഡ് ലേണിംഗ് എന്നുള്ളത്. സഹവർത്തിത പഠനം, സഹകരണ പഠനവും സഹവർത്തിത പഠനവും എന്ന് പറയുന്ന 2 മെത്തേഡുമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും മ്യൂട്ടാക്കി വെക്കുക, ഈ പറയുന്ന 10 പോയിന്റുകൾ എഴുതിയെടുക്കുക. ഇനി 1 മിനിറ്റ് മാത്രം സമയം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാവരും അവരവർക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന 10 കാര്യങ്ങൾ ആയിഷ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ. ഓക്കെ, പ്ലീസ് മോട്ട്. യെസ് 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 ഡോക്ടർ സൂര്യ, കൃത്യമായ സന്ദർഭത്തിൽ ഇടപെടണം. നേരത്തെ നമ്മളുടെ യോഗങ്ങളിൽ പങ്കെടുത്തവർക്ക് അറിയാം ഇതിന്റെ സ്വഭാവം എന്താണ് എന്ന്. ഓക്കെ, അപ്പൊ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ഇനി ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ യോഗത്തിലൂടെ നിങ്ങൾ നിർബന്ധമായും ഓരോരുത്തർ അറിഞ്ഞിരിക്കേണ്ട 10 ചുരുങ്ങിയത് 10 10-ൽ കൂടുതൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പോയിന്റൈസ് ചെയ്ത് മാത്രം പറയുക.
അതിനെ നീട്ടി വലിക്കൊന്നും വേണ്ട, പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി, ക്രീം മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് എഴുതിയെടുക്കാൻ ഇനി ഒരു മിനിറ്റും കൂടി. ഇപ്പൊ 7:42, 7:43 നിങ്ങളുടെ ആശയം ഞാൻ ചോദിക്കുകയാണ്. നമുക്കത് 1 by 1 അവിടെയും ഒരു ഡെമോക്രട്ടൈസേഷൻ ഓഫ് ഇഗ്നോയുടെ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോയുടെ പ്രോസ്പെക്ടസിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1985 ടു അച്ചീവ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. അതിലെ ഒന്നാമത്തെ അച്ചീവ്മെന്റ് ആണ് നമ്മൾ, ഒന്നാമത്തെ ആ ഒരു ഒബ്ജക്റ്റീവ് ആണ് അച്ചീവ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത്. എന്താണ്? ഡെമോക്രട്ടൈസിങ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ടേക്കിംഗ് ടു ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദ ലേണേഴ്സ്. ഓരോ പഠിതാക്കളുടെയും വീട്ട് വാതിൽക്കൽ, പടിവാതിൽക്കൽ വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്നുള്ളതാണ് ഡെമോക്രട്ടൈസേഷൻ. അതാണ് ഇവിടെയും നടക്കുന്നത്. നമ്മൾ നമ്മുടെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് എല്ലാ അർത്ഥത്തിലും കൃത്യമായി മറ്റാർക്കും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ, ഇടങ്ങാറുകൾ ഒന്നും വരാതിരിക്കാൻ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, 10 പോയിന്റുകൾ എഴുതിയെടുക്കുന്നു. ഇപ്പോൾ 43 ജനാധിപത്യപരമായിട്ട് അവരവരുടെ 10 പോയിന്റുകൾ പറയുക. ഞാൻ അതിവിടെ കൃത്യമായി എഴുതിയെടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി പറയുക. നമുക്ക് ഏറ്റവും ആദ്യം ഓരോരുത്തർ ആരാണോ പറയുന്നത് അത് നമുക്ക് 1 by 1 നോട്ട് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളിലേക്ക് മൈക്ക് കൈമാറുന്നു. ഓരോരുത്തരും നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആ 10 പോയിന്റ് ഓരോരുത്തരും പറഞ്ഞോളൂ. ഓരോരുത്തർക്ക് അനുവാദം. യെസ്, ആമുഖം ഒന്നും വേണ്ട, അറിയേണ്ട 10 പോയിന്റ്. പിന്നെ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾക്ക് എക്സാം സെന്ററിൽ തന്നെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രാക്ടിക്കൽസ് ഇൻ എക്സാം സെന്റർ. ഓക്കെ, അതെ അതെ. പിന്നെ അസൈൻമെന്റ് കൊണ്ടുകൊടുക്കണോ എന്നുള്ളതാണ്. റിസീവൽ ഓഫ് അസൈൻമെന്റ്. പിന്നെ സ്റ്റഡി സെന്ററുമായിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സസ് എപ്പോഴാണ് അറിയാൻ പറയാം. റീഅഡ്മിഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. റീഅഡ്മിഷൻ, സോറി, റീ രജിസ്ട്രേഷൻ, നോട്ട് റീഅഡ്മിഷൻ, റീ രജിസ്ട്രേഷൻ. ഓക്കെ, ഫൈൻ. ഇനി മറ്റൊരാൾ ചോദിക്കുമ്പോ ഈ വന്ന ചോദ്യം ഉണ്ട് എങ്കിൽ അവർ ആ ചോദ്യം കട്ട് ചെയ്തോളൂ, ബാക്കി പറഞ്ഞോളൂ. ഞാൻ ബി എസ് സി എം ജൂലൈയില് ജോയിൻ ചെയ്തിരുന്നു. എനിക്ക് ഡിസ്ക്രിപ്പൻസി കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്പൻസി എങ്ങനെ സോൾവ് ചെയ്യാം? ഓക്കെ, ആരിലൂടെയാണ് അഡ്മിഷൻ എടുത്തത്? ഓക്കെ ഓക്കെ, വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. അടുത്തത്, അതിനുശേഷം അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ പറഞ്ഞോളൂ. ഡിസ്ക്രിപ്പൻസി, ഓക്കെ, അതിന്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ പ്രാക്ടിക്കൽസ്, ഓക്കെ. അതായത് നേരത്തെ ഒരാൾ പറഞ്ഞതിനെ പറ്റി നമ്മൾ ഇനി പറയണ്ട, അതല്ലാത്ത ഇനി ആയിരക്കണക്കിന് പോയിന്റ് വരും കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ ഞാൻ 17 എഴുതി കഴിഞ്ഞു. ആ സ്റ്റഡി മെറ്റീരിയൽ, ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽസ്. യെസ്, എക്സാം സെന്റർ, എക്സാം സെന്റർ, എക്സാം സെന്റർ, പ്രാക്ടിക്കൽസ്, പ്രാക്ടിക്കൽസ്, പ്രാക്ടിക്കൽ സെന്റർ. അത് നേരത്തെ ചോദിച്ചതാണ്, എന്നാലും ഞാൻ എഴുതാം. ഓക്കെ, പിന്നെ
ഓക്കെ, അടുത്ത ഒരാൾ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ സാർ. ആ പറഞ്ഞോളൂ. എക്സാം സെന്റേഴ്സ് രണ്ട് സെന്റർ. ഓക്കെ, പിന്നെ അടുത്തത് അത് ചോദിച്ചു, നേരത്തെ പറഞ്ഞിട്ടില്ല. സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്. പിന്നെ എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ. ഓക്കെ ഓക്കെ. എക്സാം പാറ്റേൺ. മിനിമം മാർക്ക്, എത്ര പാസ് മാർക്ക് വേണം? മിനിമം മാർക്സ്, മാക്സ്. ഓക്കെ, മിനിമം മാർക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആൾ. യെസ് ഓക്കെ, ഫൈൻ ഫൈൻ. സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ, എല്ലാം നല്ല ഗംഭീര ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് അക്കൗണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ. ആ പറഞ്ഞോളൂ. അസൈൻമെന്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ചോദ്യം എന്താണ്? ചോദ്യം പറയൂ. അല്ല, ചോദ്യം എന്താണ്? ഇയാളുടെ വസ്തുതയാണ് ഇപ്പൊ പറഞ്ഞത്. വാട്ട് യു വാണ്ട് ടു നോ? എക്സാം അസൈൻമെന്റ് എപ്പോ വേണമെങ്കിലും വെക്കാം ട്ടോ, ഇത് ഏളിയർ. എപ്പോ വേണമെങ്കിലും വെക്കാം. അസൈൻമെന്റ് നേരത്തെ വെക്കാം, കുഴപ്പമില്ല. അസൈൻമെന്റ് നേരത്തെ വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാൾ ഒരാൾ. ലക്ഷ്മി അംബിക പറഞ്ഞോ? ഓക്കെ, സിനോപ്സിസ് പ്രോജക്ട്സ്. ഓക്കെ പറയാം. പിന്നെ ഓർഡർ ഓഫ് അസൈൻമെന്റ്. ഓക്കെ 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 ഓക്കെ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ, ആളുകൾ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ പറഞ്ഞോളൂ, പറഞ്ഞോ. ആ അടുത്ത ഒരാൾ. സെന്റർ, ഐ മീൻ അബ്രോഡ് സെന്റർ. Abroad centers. Okay. പറയാ പറയാ. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഇന്ന് ഉത്തരം പറയേണ്ട സംഗതികളാണ്. യെസ്, അടുത്ത ഒരാൾ. ഹലോ സാർ. ആഗ്രഹം പാടില്ല, വണ്ടേ വണ്ണായി. എങ്ങനെ? സെമ്മാണോ അല്ലയോ എന്ന്. എം കോം, വെതർ എം കോം ഈസ് സെം ഓർ നോട്ട്. ആ അതെ, സെം ഓർ നോട്ട് പറയുമ്പോ. ഓക്കെ, സെം ആണോ ആനുവൽ ആണോ? ഓക്കെ. ഹലോ ഹലോ സാർ. ഗുഡ് ഈവനിങ് സാർ. ഫോർത്ത് സെമ്മോ? ആരായി എം സി എ ഓയിലിന്റെ ആള്? രമ്യ സുന്ദരം അഡ്മിഷൻ എന്നിലൂടെ എടുത്തതാണോ? എം സി എ ഓയിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ ഒരു പ്രത്യേക പോയിന്റില് ഇടച്ചുകാരി സംസാരിക്കുകയാണ്. ഹലോ, രമ്യ സുന്ദരം എം സി എ ഓയിലിനെ പറ്റി പറഞ്ഞു. ഞാൻ എം സി എ ഓയിൽ എടുത്ത് തന്നിട്ടില്ല. അതാ ഞാൻ ഇപ്പൊ പച്ച മലയാളത്തിൽ ചോദിച്ചത്. എന്നിലൂടെ അഡ്മിഷൻ എടുത്തതാണോ എന്ന് ചോദിച്ചത് അതാണ്. എന്നിലൂടെ അഡ്മിഷൻ എടുത്തതാണോ രമ്യ സുന്ദരം? അല്ല. അഡ്മിഷൻ എവിടുന്ന് എടുത്തു? ഓക്കെ, ഈ ഓയിൽ എടുക്കാൻ എന്താണ് താങ്കൾക്കുള്ള ചേതോ വികാരം? എന്റെ വയസ്സ് ഇപ്പോൾ 60.
ഏകദേശം 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളാണ്. 13-ാമത്തെ വയസ്സിൽ 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഇപ്പൊ 5-ാമത്തെ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠനത്തിന്റെ ഇടയിൽ MA മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ തന്നെ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴാണ് MA എക്കണോമിക്സ്, MA, MPhil, MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എല്ലാം ചെയ്തത് കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോ 80,000 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്. പെൻഷൻ മാത്രം 80,000 രൂപ വാങ്ങുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഓൺലൈനിൽ ഡ്രൈവിംഗ് പഠിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഓൺലൈനില് ഡ്രൈവിംഗ് പഠിച്ചാൽ ഇച്ചിരി നിസ്സാര കാരണത്തിന് വേണ്ടി, നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കുകയാണ്. ഒരു കാര്യം എല്ലാവർക്കും, ഇനി ഇപ്പോ നമ്മൾ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്നത് എത്ര ലോകം മുഴുവനും മനസ്സിലാക്കുന്ന സംഗതിയാ. ഓൺലൈനില് എന്താണ് അവിടെ ഒരു ചെറിയ ഗുണം? ജോലി, ഒരു 10 ദിവസം ലീവ് എടുത്ത ഇപ്പൊ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? സർട്ടിഫിക്കറ്റിലെ ഓയൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം തന്നില്ലേ ഇഗ്നോ അഡ്മിഷൻ എടുത്തപ്പോ? MCA_NEW OIL എന്ന് അതിന് കാണുന്നില്ലേ? ചോദ്യം ശ്രദ്ധിക്കൂ, കൺഫ്യൂഷൻ ആകണ്ട, ക്ലിയർ. അതില് MCA_NEW OIL എന്ന് കാണുന്നുണ്ടോ? തിടുക്കം നോക്കൂ, ലിസൺ, ഇതുവരെ ചെയ്തിട്ട് അത് ഇനിയും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് എസ്കേപ്പ് മാനിയ എന്നാണ് പറയുക. അപ്ലിക്കേഷൻ ഫോം നമ്മൾ നിർബന്ധമായും നോക്കണം. അതിൽ OIL എന്ന് ഉണ്ട്. ഈ OIL എന്ന് ഉള്ളത് നാളെ മറ്റുള്ളവൻ ചോദിക്കും, ഞാനല്ല ചോദിക്കുക, മറ്റാരെങ്കിലും നിങ്ങൾക്ക് ജോലി തരണമെന്ന്. ഇയാൾ ഈ OIL എടുക്കുന്നത് പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ? പ്രൊമോഷൻ ഏതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ബാങ്കില്? യൂണിയൻ ബാങ്കില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിർബന്ധമായും നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങൾക്ക് നാളെ പാരയാവും. 5,000 പേരെ ഒരേ പീരിയഡില്, ഈ കാലഘട്ടത്തിൽ July 24 ഈ പറഞ്ഞ MCA ചെയ്തുകൊണ്ടിരിക്കുന്നു, ആകെ 50 പ്രൊമോഷൻ പോസ്റ്റ്. ഈ 50 പ്രൊമോഷൻ പോസ്റ്റില് നിങ്ങൾ OIL ആണ് പഠിക്കുന്നത് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങൾക്ക് അവർ 1-ാം തരം പാര പണിയും. ആ സർട്ടിഫിക്കറ്റില് വ്യക്തമായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ OIL എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ എന്റർപ്രണർ ചോദിക്കും, വാട്ട് യു മീൻ OIL? ഓൺലൈൻ ആണ് സാർ എന്ന് ഇയാൾ പറയും. അപ്പൊ ഓൺലൈൻ ഉള്ളവരെ നിങ്ങൾ അവിടെ മാറി നിൽക്കൂ, ഞങ്ങൾ റെഗുലർ ആയിട്ടുള്ളവരെ എടുക്കാം എന്ന് പറയും. അപ്പൊ അന്തമിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. ഇതിനു മുമ്പ് എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതായിരുന്നു എങ്കിൽ ഞാൻ എന്നോ ഇതിന് ക്ലാരിറ്റി വരുത്തിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പോഴും പരിഹാരമുണ്ട്. ഈ യോഗത്തിൽ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പിണങ്ങി പോകൊന്നും വേണ്ട. ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എനിക്ക് വാട്സാപ്പില് സാർ ഐ എം രമ്യ സുന്ദരം MCA OIL എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വിടുക, റെമഡി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ഒരാൾ. ഓക്കെ, അടുത്ത നേരെ ഒരിക്കൽ സംസാരിച്ച ആൾ പിന്നെ സംസാരിക്കരുത്. ജനാധിപത്യം, ഡെമോക്രട്ടൈസേഷൻ. ഹലോ സാർ, നിങ്ങൾക്ക് ടേം തരാം. പാവങ്ങൾ എല്ലാവരും ഇതിന്റെ അകത്തുണ്ടല്ലോ, ബേജാറാകണ്ട, പറഞ്ഞോളൂ. അടുത്ത ഒരാൾ. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത് അത് ചോദിക്കൂ. ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, പിന്നെ ഗ്രൂപ്പുകൾ, എന്ത് ഗ്രൂപ്പാ? വാട്സ്ആപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ? എനി ഗ്രൂപ്പ്, എനി ഗ്രൂപ്പ്. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. പിന്നെ 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 ഐഡി കാർഡ്, ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ആൾ. ഇമെയിൽ ഐഡി ചേഞ്ച്. പിന്നെ ഇങ്ങനെയാണ്, ഈ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് ഇതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
എക്സാം ഫീ ഡേറ്റ് ആ ഓക്കെ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ ഓൺലൈൻ ഓ ഏതാ പ്രോഗ്രാം ബി ബി എ ഓക്കെ ഓൺലൈൻ ക്ലാസ്സസ് പിന്നെ എം എസ് സി സുവോളജി ഓൺലൈൻ ക്ലാസ്സസ് ഓക്കെ പിന്നെ ലാബ് ഓക്കെ പിന്നെ പിന്നെ മസ്കറ്റ് മസ്കറ്റ് ആണോ എം എസ് സി സുവോളജി എം ബി എ മസ്കറ്റ് എം ബി എ ഓക്കെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ പിന്നെ അടുത്തത് സൗദി അംഗീകൃതം ആണോ അല്ലെ സൗദി അറ്റസ്റ്റേഷൻ അറ്റസ്റ്റേഷൻ റെക്കഗ്നിഷൻ ഓക്കെ പിന്നെ അടുത്ത ആൾ ഡിലേ ഓഫ് കൺഫർമേഷൻ ഡിലേ ഓഫ് കൺഫർമേഷൻ പിന്നെ അതാണ് ഡിലേ ഓഫ് കൺഫർമേഷൻ നല്ല ഗ്രൂപ്പാണ് എല്ലാ ഇത് ഹെട്രോജീനിയസ് ഫൈൻ അടുത്തത് ചോദിച്ചോളൂ അടുത്തൊരാൾ എം എ ഇ സി ക്ലാസ് സ്റ്റാർട്ട് ഓക്കെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സസ് ഓക്കെ പിന്നെ എക്സാം സെന്റേഴ്സ് പിന്നെ ഓൺലൈൻ ക്ലാസ്സിനും ടൈമോ അത് കണക്കി സൗകര്യം അങ്ങേ അറ്റങ്ങ് കൂടിയാലും പഠിച്ചവന് ആ പറഞ്ഞോളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങളൊക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓൺലൈൻ ക്ലാസ് സൗകര്യങ്ങളുടെ അഞ്ച് കളി കൊറോണ ഭഗവാൻ ഹലോ സർ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ഡൗൺലോഡ് ഓക്കെ ഫൈൻ നല്ല ചോദ്യമാണ് ഡൗൺലോഡ്സ് എം ബി എ ഓൺലൈൻ ക്ലാസ് ഓക്കെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് പറഞ്ഞ ആള് വേറെ ഉണ്ടല്ലോ ഇനി അടുത്തത് ഓക്കെ ഓൺലൈൻ ക്ലാസ് അത് എല്ലാറ്റിനെയും കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് നോട്ട് ഫൗണ്ട് ഓക്കെ നോട്ട് ഫൗണ്ട് ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ റിജൽ എങ്ങനെ ഞാനോ ഫൈൻ ക്വസ്റ്റ്യൻ അതിന് ആദ്യം ഉത്തരം പറയാം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 25 കൊല്ലത്തിൽ പരം എനിക്ക് ഇഗ്നോയുമായിട്ടുള്ള നല്ല ബന്ധമാണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നു ദാറുൽ ഹുദ അത് ഞാൻ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ ആയിരുന്നു ഇപ്പോൾ ഷാനു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചോളൂ വീഡിയോ ചെയ്യുമ്പോ ജാമാവും ജാമാവും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചോളൂ ജാമാവും ഓക്കെ അതായത് ദാറുൽ ഹുദ സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നു പാലക്കാട് ആ സ്റ്റഡി സെന്റർ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയിലാണ് ഉണ്ടായിരുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ ഇഗ്നോ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലയിലും യു ബി എ ചെയ്യുന്നുണ്ട് യു ബി എ എസ് എസ് എ കേട്ടിട്ടുണ്ടല്ലോ എന്താ എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ യു ബി എ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉള്ളത് ഉന്നത ഭാരത അഭിയാൻ നമ്മൾ ഉന്നതമാണ് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഒരു ശ്രേണിയിലാണ് നമ്മൾ പെടുക ഹയർ എഡ്യൂക്കേഷൻ അതിലെ ഉന്നത ഭാരത് അഭിയാനിലെ പാലക്കാട് ജില്ലയിലെ കോർഡിനേറ്ററാണ് മാത്രമല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ
MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് 73% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. PDF പോസ് ചെയ്യുക. MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു MSc കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് സുൽഫിസ് ട്രാവൽ. PDF പോസ് ചെയ്യോ, ജാമാകും. മറ്റൊരു സംഗതി, തൃശൂർ ജില്ല ഉൾപ്പെടെ, പാലക്കാട് ജില്ല ഉൾപ്പെടെ നമ്മുടെ റീജിയണൽ സെന്റർ കൊച്ചി, റീജിയണൽ സെന്റർ വടകര, റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം, ഈ മൂന്ന് റീജിയണൽ സെന്ററിലും മധുര റീജിയണൽ സെന്ററിലും ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും എന്നെയും അറിയും, അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാനും അറിയും. ഐശ്വര്യ മിസ് ആണ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഡോക്ടർ ഐശ്വര്യ മിസ് ആണ് കേരള വർമ്മയിലെ കോർഡിനേറ്റർ. അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ചോദിച്ചാൽ, മുബാറക് മാഷിനെ അറിയോ, കഷണ്ടിക്കാരൻ താടിക്കാരൻ എന്ന് ചോദിച്ചാൽ ഒരു ചിരിയോടുകൂടി അവർ ഉത്തരം തരും. പിന്നെ ഇതിനോടൊക്കെ എക്സാം സമയത്ത് ചീഫ് വിജിലൻസ് ഓഫീസറായി ഞാൻ ഇടക്കിടക്ക് പല ജില്ലകൾക്കും പോകാറുണ്ട്. ചീഫ് വിജിലൻസ് ഓഫീസർ എക്സാമിനേഷന് പോകാറുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, താൻ എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഇനി അറിയാനുള്ള ചോദ്യങ്ങൾ വരട്ടെ. ഇപ്പൊ തന്നെ ഒരു 80-ൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നു. അടുത്തൊരാൾ സെക്കൻഡ് ഇയർ ഫീ. ഓക്കെ, പിന്നെ അടുത്തത് ഇയർലി വേഴ്സസ് ആനുവൽ, സോറി ഇയർലി വേഴ്സസ് സെമസ്റ്റർ. പറഞ്ഞു തരാം എങ്ങനെ. അസൈൻമെന്റ് ഡൗൺലോഡ്. ഓക്കെ, അസൈൻമെന്റ് ഡൗൺലോഡ്. ഓക്കെ, പിന്നെ ആരെങ്കിലും ഒരാൾ ആൻസിയ പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ഐ ഡി കാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ അടുത്ത ആൾ എങ്ങനെ. PSC അപ്രൂവൽ. ഫൈൻ ഫൈൻ. UGC അപ്രൂവൽ. ഫൈൻ ഫൈൻ. നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് 8 മണിയായി. ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിർത്തൂ. ഇതേ അവസരം ഇനി ഞാൻ തരുമ്പോ കിട്ടും. സൂപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക്, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോൾ കിട്ടും? സൂപ്പർ ആയി ഇപ്പോൾ കിട്ടും, അതിനാണ് എഴുതി വെച്ചത്. ഇതൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ കയ്യിലുള്ളത് പറഞ്ഞാൽ അത് പ്രീമെഡിക്കേറ്റഡ് ആർട്ട് എന്ന് പറയും. നേരത്തെ തിരക്കഥ രചിച്ചു വെച്ചിട്ട് നിങ്ങളെയൊക്കെ ബലിയാടുകളാക്കിയിട്ട് ഒരു കോമാളിത്തരം ചെയ്യുന്ന ഒരു അവതാരകന്റെ റോളാവും. ഞാൻ അതല്ല, ദിസ് ഈസ് അൺപ്രീമെഡിക്കേറ്റഡ് ആർട്ട്. പറഞ്ഞത് ഞാനല്ല, ഷെല്ലി ഇൻ ദ സ്കൈലാർക്ക്. സ്കൈലാർക്ക് എന്നുള്ള കവിതയിലൂടെ അങ്ങേര് പറഞ്ഞു, ഓക്കെ, ഹെയിൽ ടു ദീ the holy spirit, which is unpremeditated art. Unpremeditated, നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു കലയാണ് അത്. സ്വതസിദ്ധമായി ജന്മനാ വരുന്നത് പോലെയാണ് ശബ്ദം വരുന്നത്. ആരും നേരത്തെ തിരക്കഥ ഒരുക്കി വെച്ചിട്ടില്ല എന്ന് സ്കൈലാർക്കിനെ പറ്റി ഷെല്ലി കവിത രചിച്ചു. അതുപോലെ ഞാൻ മുൻകൂട്ടി തിരക്കഥ ഒരുക്കിയതൊന്നല്ല, നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ ഞാൻ തരുന്നത്. ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ക്ഷമയോടുകൂടി എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കുക. ഇനിയെല്ലാം നിങ്ങൾക്ക് കേൾക്കുകയേ വേണ്ടു. അതാ ഇപ്പോഴും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്യാം. നോ പ്രോബ്ലം. പ്രിയപ്പെട്ടവര്, ഞാൻ ചോദ്യങ്ങൾ നിർത്തു എന്ന് പറഞ്ഞത് PSC അപ്രൂവൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ്. യെസ്, പഞ്ചമി CVAP അസൈൻമെന്റ് വരും. ഓക്കെ ഓക്കെ, ഇനി നന്നായി ശ്രദ്ധിക്കുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. എഴുതിയെടുത്തോളൂ, പാർലമെന്റ് ആക്ട് 1985, ആക്ട് നമ്പർ 50. ഇഗ്നോ പാർലമെന്റ് ആണ് നടപ്പിലാക്കുന്നത്. പാർലമെന്റിന്റെ കീഴിലുള്ള കുറെ സ്ഥാപനങ്ങളാണ് UGC,
ഉന്നത ഉന്നത നമ്മുടെ യു ജി സി ഉള്ളതുപോലെ തന്നെ ഉന്നത ഭാരത അഭിയാൻ ഉള്ളതുപോലെ തന്നെ എം എച്ച് ആർ ഡി ഒക്കെ ഉള്ളതുപോലെ തന്നെ പലതും 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 നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുപോലെ തന്നെയാണ് എ ഐ സി ടി ഇ, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള നാഷണൽ വൈഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഓരോ സ്ഥാപനങ്ങൾ എൻ ഐ ടി ഉൾപ്പെടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉൾപ്പെടെ എല്ലാം തന്നെ ഓരോ സ്ഥാപനങ്ങളാണ്. അതെല്ലാം പാർലമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ പാർലമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഗ്നോ ഇന്ത്യയിലെ 83 റീജിയണൽ സെന്ററുകളിലൂടെ ഇന്ത്യയിലും ഇന്ത്യയുടെ പരിസരത്തുള്ള സാർക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അത് ഈ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലും എല്ലാം അതിന്റെ വ്യത്യസ്തമായ ഓഫ് ക്യാമ്പസ് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ കേരളത്തിലുള്ള പി എസ് സി പോലെ യു പി എസ് സി അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ്. എഴുതിയെടുത്തോളൂ, കേരള പി എസ് സി അടക്കം എല്ലാ പി എസ് സിയും അംഗീകരിച്ചതാണ്. 25 പരം ഓർഡറുകൾ മുബാറക് മാഷിന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വിവിധ വീഡിയോസിൽ ഞാൻ അതെല്ലാം തരാറുണ്ട്. കുട്ടികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ കറങ്ങണ്ട എന്ന് ഇഗ്നോ അടക്കം യു ജി സി അടക്കം പറഞ്ഞിട്ടുണ്ട്. എ ഐ യു, എഴുതിയെടുത്തോളൂ, എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പരസ്പരം അവരവരുടെ കോഴ്സുകൾ എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട് അണ്ടർ വൺ കണ്ടീഷൻ, ജൂറിസ്ഡിക്ഷൻ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അണ്ടർ വൺ കണ്ടീഷൻ, ഓപ്പൺ എന്നുള്ളതും ഇഗ്നോവും തമ്മിൽ എന്താണ് വ്യത്യാസം, അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഓപ്പൺ വേഴ്സസ് റെഗുലർ, അതിൽ 25 ഓർഡർ അടക്കം ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കൃത്യമായി മനസ്സിലാക്കുക, 4 കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട് മുമ്പ് മുതൽ. രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമ്മീഷൻസ് ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും പുതിയതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, NEP 2020 എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം യു ജി സി കൃത്യമായി പറഞ്ഞു. ഇതിന്റെ ഇടക്ക് ഓണത്തിനിടക്ക് പുട്ടുകച്ചവടമൊന്നും വേണ്ടട്ടോ, എന്നോട് മാത്രം ചോദ്യങ്ങൾ, നിങ്ങൾ പരസ്പരം ചോദ്യങ്ങൾ ഇപ്പൊ തൽക്കാലം വേണ്ട, പരസ്പരം ചോദ്യങ്ങൾ വേണ്ട. ഗവൺമെന്റ് ജോബിന്റെ അതൊക്കെയാണ് ഞാൻ റെക്കഗ്നിഷന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോ ഈ കോഴ്സുകൾ നിർബന്ധമായും എല്ലാം അംഗീകരിക്കണം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേരളത്തിലെ നിയമസഭയടക്കം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓർഡറും എന്റെ അടുത്തുണ്ട്. ഉള്ളതില് 5 കാര്യങ്ങളാണ് ഇനി ഞാൻ അക്കമിട്ട് പറയുന്നത്. 1, നമ്പർ 1, നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. എഴുതിയെടുത്തോളൂ, നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട. അങ്ങനെ പറയുമ്പോ സാറേ പി എസ് സി തന്നെ ഇക്വലൻസി വേണമെന്ന് പറയും. എൽ എൽ ബിക്ക് പോകുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് നല്ല വാഗ്വാദത്തിലായിരുന്നു. ഇന്ന് ആ കുട്ടി മീറ്റിംഗിൽ ഉണ്ടോ എന്തോ എനിക്ക് അറിയില്ല. ആ കുട്ടി പറഞ്ഞത് എൽ എൽ ബി ലോ, നിയമം നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ആവശ്യപ്പെടുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ടി സി. എന്നാൽ ആ നിയമം അനുസരിക്കുന്ന സ്ഥാപനമായ നിയമനിർമ്മാണ സഭ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ, കേരള നിയമസഭ പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തരത്തിന്റെ ഒരു കോപ്പി തന്നെ എന്റെ അടുത്തുണ്ട്. നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, കുട്ടികളെ അങ്ങനെ വട്ടം കറക്കേണ്ടതില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആരാണ്? വിവരം ഘട്ട ഉദ്യോഗസ്ഥർ. വിവരം, ബുദ്ധി അഥവാ വിവരം, നോളജ്, അറിവ്. ആ നോളജ് ഇല്ലാത്ത വിവരം കെട്ട, കെട്ട എന്ന് പറഞ്ഞാൽ കേടുവന്ന എന്നാണ് അർത്ഥം. അവർക്ക് പണ്ട് വിവരം ഉണ്ടായിരുന്നു, ജോലിക്ക് പോകുമ്പോ, പിന്നെ അവസാനം ജോലിയിലൊക്കെ കയറി നല്ല വരുമാനമൊക്കെ കിട്ടിയപ്പോ ഉള്ള വിവരമൊക്കെ പോയി.
അതാണ് വിവരം കെട്ടത് എന്നുള്ള വാക്കിന് ഞാൻ മലയാളത്തിൽ അർത്ഥം തരുന്നത്. കെട്ടത് എന്ന് പറഞ്ഞാൽ കേടുവന്നതേ എന്നാണ് അർത്ഥം. വിവരത്തിന് മലയാളത്തിൽ വേറെ ഒരു അർത്ഥവും കൂടി ഉണ്ട്, ഓട്ട ദ്വാരം എന്നുള്ള ഒരു അർത്ഥവും കൂടി മലയാളത്തിലുണ്ട്. ഓളം എന്നുള്ള ഡിക്ഷണറിയിൽ പോയി നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഈ വിവരമില്ലാത്ത ഉദ്യോഗസ്ഥർ തന്റെ കാര്യം സേഫായി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെയൊക്കെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണുണ്ണികൾ. സ്വന്തം നിയമനിർമ്മാണ സഭ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ അവർ പാലിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, പരസ്പരമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം. എപ്പോൾ? അണ്ടർ ജൂറിസ്ഡിക്ഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജൂറിസ്ഡിക്ഷൻ എഴുതി വെച്ചോളൂ. അതിനെപ്പറ്റി ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള 5.5 ജില്ലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാതെ പൂട്ടി വച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററിനെ പൂട്ടി. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ ആയിട്ട് പാലക്കാടിലും മലപ്പുറത്തും പാലക്കാടും മലപ്പുറത്തും നമ്മുടെ കോട്ടയത്തിലും കാസർഗോഡിലൊക്കെ ഓരോ പട്ടിക്കട പോലെ ഓരോ സ്ഥാപനം തുടങ്ങി, അതൊക്കെ UGC പൂട്ടിച്ചു. അതെല്ലാം കാരണം എന്താണ്? ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ജൂറിസ്ഡിക്ഷൻ, നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത്, വീടിന്റെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. ആ നിങ്ങളുടെ എല്ലാ വീടുകളുടെ അടുത്ത് സ്കൂളുണ്ട്. ആ സ്കൂളുകളിലെല്ലാം തന്നെ മഞ്ഞ ബസ് ഉണ്ട്, അല്ലെങ്കിൽ കോളേജ് ഉണ്ട്. നിങ്ങളും ആ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, മഞ്ഞ ബസ്സുകൾ. ഒരു സ്കൂളിന്റെ, ഒരു കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ആളുകളെ, കുട്ടികളെ പെറുക്കിക്കൊണ്ട് ഈ പരിധിയിലേക്ക്, സ്കൂളിന്റെ പരിധിയിലേക്ക് വന്നിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം സ്കൂളിൽ നിലനിൽക്കുന്ന ആ 3 ഏക്കർ, ആ 5 ഏക്കർ, ആ കോളേജ് നിൽക്കുന്ന ആ 10 ഏക്കർ, അതാണ് ജൂറിസ്ഡിക്ഷൻ. അതിന്റെ അകത്ത് ഇരുന്നേ പഠിക്കാവൂ, അതിന്റെ പുറത്തു പോയി പഠിക്കുന്നവരെ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സ്കൂളില് 10ാം ക്ലാസ് പഠിച്ച ആള് തൊട്ട് അടുത്ത് ഒരു സ്കൂളുണ്ട്, അവിടെ പോയി ഞാൻ പരീക്ഷ എഴുതട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ആ ജൂറിസ്ഡിക്ഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അത് കേൾക്കുമ്പോഴാണ് ഇഗ്നോയുടെ പ്രസക്തി. ഇഗ്നോ നാഷണൽ യൂണിവേഴ്സിറ്റി, ഇഗ്നോ നാഷണൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, നാഷണൽ യൂണിവേഴ്സിറ്റി, രാജ്യവ്യാപകമായ യൂണിവേഴ്സിറ്റി, അതാണ് അതിന്റെ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഇന്ത്യക്കകത്തുള്ള എല്ലാറ്റിനും ഇഗ്നോ ഓക്കെ. എന്നാൽ നമുക്ക് നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ വരാം. 5.5 ജില്ലയ്ക്കുള്ള യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ്? 4 അര, വയനാട്ടിന്റെ അര, ഇപ്പുറത്തെ കൽപ്പറ്റ ഏരിയ, മാനന്തവാടി ഏരിയ കണ്ണൂരിലേക്ക് പോകും. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, 4.5 ജില്ല. കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, മാനന്തവാടി ഏരിയ, 2.5 ജില്ല കണ്ണൂർ ജില്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരിധി. അവിടെ ഉള്ളവർ മാത്രമേ അവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ളപ്പോ അണ്ണാമല യൂണിവേഴ്സിറ്റി എങ്ങനെ ഇവിടെ വന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുക? സാറേ, അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, എന്തൊക്കെയാണ് ബദായികൾ അവിടെ നടക്കുന്നത്. 1000കണക്കിലെ 1000കണക്കിലെ കുട്ടികളെ ബലിയാടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പ് വീരന്മാർ. അവർ ഏറ്റവും നന്നായി, ഇതിന്റെ അകത്തും 1-2 പേരുണ്ടോ ആളുകളുണ്ട്. ചിലപ്പോൾ എന്റെ ഈ വീഡിയോ അവർ റെക്കോർഡ് എടുക്കുന്നുണ്ട്. മുബാറക് മാഷിന്റെ ബ്രാഞ്ച് ആണ് എന്ന് പറയുന്ന കള്ള കഷ്മളന്മാർ ഈ മീറ്റിംഗിലുണ്ട്. സത്യമാണ് പറയുന്നത്. ഓക്കെ, ആ കള്ള കഷ്മളന്മാർ ഇതിന്റെ അകത്തുണ്ട്. മുബാറക് മാഷിന്റെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചാരന്മാർ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, അവർ ചിലപ്പോ നേരത്തെ കേറി വന്നിട്ട് പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഈ വാക്കുകളെല്ലാം അവരെ റെക്കോർഡ് ചെയ്തിട്ട് കാശ് അവർ പിന്നീട് ഇതൊക്കെ വിറ്റ് കാശാക്കുന്നുണ്ട്. അപ്പൊ ജൂറി അവരും കൂടി നന്നായി അറിഞ്ഞു വെച്ചോട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നാട്ടിൽ ചതിയന്മാരും കൊള്ളക്കാരും നുഴഞ്ഞുകയറ്റക്കാരും ഇഷ്ടം പോലെ ഉള്ള ഈ ലോകത്ത് സത്യസന്ധമായി നമുക്ക് പറയാം, ജൂറിസ്ഡിക്ഷൻ പാലിക്കുന്ന ഏതൊരു സ്ഥാപനവും അംഗീകരിക്കാം. അതാണ് പറഞ്ഞത്. UGC അപ്രൂവ്ഡ്, യെസ്, UGC അപ്രൂവ്ഡ് ആണ്. ഷാഷ്യു യൂണിവേഴ്സിറ്റി,
ശാശു യൂണിവേഴ്സിറ്റി കേട്ടോ, ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ശാശു യൂണിവേഴ്സിറ്റി. ആ ശാശു യൂണിവേഴ്സിറ്റി സിക്കിമിലാണ് ഉള്ളത് എങ്കിൽ ആ സിക്കിമിന്റെ പരിസരത്തുള്ള രണ്ട് ജില്ലയിൽ അതിന് അംഗീകാരമുണ്ട്. പക്ഷെ മലപ്പുറത്തേക്കോ പാലക്കാട്ടിലേക്കോ തൃശ്ശൂരിലേക്കോ ശാശു വന്നാൽ അതിന് അംഗീകാരമില്ല, നിങ്ങളുടെ കാശ് പോയി എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അവൻ പറയും നാളെ കോടതിയിൽ പോയിട്ട് ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് രാധാകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അവനെ ചേർത്തിയതൊന്നല്ല, രാധാകൃഷ്ണൻ എന്റെ വീട്ടിൽ എന്റെ അടുത്തേക്ക് വന്ന് അഡ്മിഷൻ എടുത്തു, ശാശു യൂണിവേഴ്സിറ്റി UGC അംഗീകാരമുണ്ട് ശരിയാണ്, പക്ഷെ നമുക്ക് പഠിക്കാൻ അംഗീകാരമില്ല. നമ്മുടെ അഡ്രസ്സ് എവിടെ? നമ്മുടെ വീടുള്ള ഭാഗത്ത്. നമ്മുടെ ആധാർ അഡ്രസ്സ് എവിടെ? ഇവിടെ. നമ്മുടെ അഡ്രസ്സ് അന്നാമല യൂണിവേഴ്സിറ്റിയിലെ ചിദംബരത്തിൽ പോയി പഠിക്കാനാണോ? പറ്റില്ല. ജെയിൻ യൂണിവേഴ്സിറ്റി ഉള്ള ബാംഗ്ലൂരിൽ പോയി പഠിക്കാനാണോ? പറ്റില്ല. നെഹ്റു യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനാണോ? പറ്റില്ല. പറ്റും നേരിട്ട് ഓൺ ക്യാമ്പസോ നമ്മുടെ പരിധിയിലുള്ള യൂണിവേഴ്സിറ്റിയിലോ, അതാണ് ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഇഗ്നോയുടെ പ്രസക്തിയോ എന്നൊരു ചോദ്യം വന്നോട്ടെ. ഇഗ്നോ നാഷണൽ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ മാത്രം, കേരളത്തിൽ മാത്രം. കന്യാകുമാരിയിലുള്ളവർക്ക് അവിടെ ചെന്ന് ചേർന്നാൽ അംഗീകാരമില്ല, അതാണ് ഈ പറഞ്ഞത്. ആ ജൂറിസ്ഡിക്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കോഴ്സുകളുണ്ട്, ആ കോഴ്സേ ചെയ്യാൻ പറ്റൂ. അതില്ലാത്തത് കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യാൻ പറ്റില്ല. ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിൽ അത് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ BSc ഫിസിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇഗ്നോയിലേ പറ്റൂ. അങ്ങനെയാണ് നിലവിൽ. അപ്പൊ ഏകദേശം അതിനെ പറ്റിയുള്ള ഒരു ധാരണയായി. ഇനി വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ സയൻസുകാരുടെ ബേജാറപ്പ ബേജാറ്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒരു സ്ഥാപനത്തിന്റെയും മെഡിക്കൽ അംഗീകാരം ഇല്ല. എഴുതി വെച്ചോളട്ടോ, 1 കോടി രൂപയ്ക്ക് എനിക്കെതിരെ എന്റെ ഈ വാക്കുകൾ റെക്കോർഡ് ചെയ്തിട്ട് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തോളൂ. 1 കോടി രൂപയ്ക്ക് ഞാനാ പറയുന്നത്, ഓക്കെ, റെക്കോർഡ് ചെയ്ത് കേസ് കൊടുത്തോളൂ. ഈ പറഞ്ഞ എല്ലാ MSc-ക്കാരും കേസ് കൊടുത്തോളൂ. എന്താണ് സംഭവം? മെഡിക്കൽ അത് പ്രൊഫഷണൽ കോഴ്സാണ്, എഞ്ചിനീയറിംഗ് അത് പ്രൊഫഷണൽ കോഴ്സാണ്, ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ അത് പ്രൊഫഷണൽ കോഴ്സാണ്, അത് അല്ലാത്ത സയൻസ് ആർട്സ് മാനേജ്മെന്റ് കോഴ്സുകൾ. ആ സയൻസിലാണ് MSc ഫിസിക്സ് വരുന്നത്, MSc സുവോളജി വരുന്നത്, MSc എൻവയോൺമെന്റൽ സയൻസ് വരുന്നത്. ആ സയൻസിന്റെ അകത്താണ് BCA MBA വരുന്നത്. ഇതെല്ലാം ഇഗ്നോ അടക്കമുള്ള റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്, അതിന് അംഗീകാരം ഉണ്ട്. ഓക്കെ, ഇഗ്നോയ്ക്ക് വേണ്ടി പാലക്കാട് ജില്ലയിലെ കൈരളി ബാറിന്റെ അടുത്ത് ഒരു സ്ഥാപനം നടത്തുകയല്ല ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ. നിങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരിലെ അരമന ഹോട്ടൽ ബാറാണ്, ആ ബാറിന്റെ അടുത്ത് ഒരു പെട്ടിക്കടയിലല്ല ആ ക്വസ്റ്റിൻ ആൻസേഴ്സ് ആണ് തരുന്നത്. യെസ്, ആ പെട്ടിക്കടയിലല്ല, മറിച്ച് ഇഗ്നോയുടെ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിൽ താഴെ നിന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ്, കൊല്ലം SN കോളേജ്, കാത്തലിക് കോളേജ് പത്തനംതിട്ട, ന്യൂമാൻ തൊടുപുഴ, പിന്നെ നമ്മുടെ സെന്റ് ആൽബർട്ട് എറണാകുളം, CMS കോളേജ് കോട്ടയം, ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ, PSMO കോളേജ് തിരൂരങ്ങാടി, JDT ഇസ്ലാം, സനാതന കോളേജ് കാസർഗോഡ്, ഇങ്ങനെയുള്ള ജൈജാന്റിക്, കണ്ണൂർ SN കോളേജ്, ഇങ്ങനെയുള്ള ജൈജാന്റിക് റിയൽ A++ നാക്കിന്റെ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് ഇഗ്നോയുടെ സ്റ്റഡി സെന്റേഴ്സ്. അല്ലാതെ ഒരു പെട്ടിക്കടയല്ല. ആ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ലാബ് നമ്മുടെയും ലാബാണ്. അവിടെ ഉള്ള അധ്യാപകർ ഇഗ്നോയ്ക്ക് വേണ്ടി ആകാശത്ത് നിന്ന് പൊട്ടിമുളയ്ക്കുന്ന പുതിയ അധ്യാപകരൊന്നുമല്ല, കേരളത്തിന്റെ ശമ്പളം വാങ്ങുന്ന, കേരളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകരാണ് നമ്മുടെയും അധ്യാപകർ. ആർട്സ്, ലിറ്ററേച്ചർ, അതുപോലെ സയൻസ്, മാനേജ്മെന്റ്, ലോ, അഗ്രികൾച്ചർ, ആ മേഖലയിലെ അധ്യാപകരാണ് ഇഗ്നോയിലെ സ്റ്റഡി സെന്റേഴ്സിലെ അധ്യാപകർ.
പത്തു കൊല്ലത്തിൽ കൂടുതൽ അധ്യാപന പരിചയവും നെറ്റോ പി എച്ച് ഡിയോ ഉള്ള മഹാന്മാരായ അധ്യാപകരാണ്. കേരള ഗവൺമെന്റിന്റെ ശമ്പളവും ഒപ്പം ഇഗ്നോ നൽകുന്ന ഇൻസെന്റീവും വാങ്ങിച്ചാണ് നമുക്ക് ഈ ക്ലാസുകൾ തരുന്നത്. ആ ക്ലാസുകൾ തരുന്ന ആ കോളേജുകൾ നമ്മുടെയും സ്റ്റഡി സെന്റേഴ്സ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷനും മറ്റ് കമ്മീഷൻസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇനി എഴുതിയെടുത്തോളൂ, 400,000 കുട്ടികൾ എസ് എസ് എൽ സി പാസ്സാകുന്നു, എഴുതി വെക്കുക. ഒരു കൊല്ലത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഈ 2024 400,000 കുട്ടികൾ പ്ലസ് ടു പാസ്സാകുന്നു. ഒരു എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൂടിയിട്ട് ഒരു 200,000 കുട്ടികളെ BA BSc പഠിക്കുന്നു. പോളിടെക്നിക്ക് അതെല്ലാം പഠിക്കുന്നു, ITI എല്ലാം പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ കോഴ്സുകൾ എല്ലാം കഴിഞ്ഞിട്ട് മൊത്തം 1,000,000 കുട്ടികളെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കേരളത്തിൽ മാത്രം. അങ്ങനെ ഇന്ത്യ മുഴുവനും ഒരു 100,000 അഥവാ 1,00,000 വിദ്യാർത്ഥികൾ പല മേഖലയിൽ 10-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ 1,00,000, മൊത്തം 130-140 കോടിയിലെ 1% മാത്രം ഓരോ കൊല്ലവും പഠിക്കുന്നു എന്ന് കരുതുക. ആ 1,00,000 പൊട്ടെ വെറും 50,000 എടുത്തോളൂ. ഈ 50,000 പേർക്കും റെഗുലർ കോളേജുകളിൽ ഫേസ് ടു ഫേസ് പഠിക്കാൻ സീറ്റ് ഇല്ല, അതാണ് വസ്തുത. നേരിട്ട് പഠിക്കാൻ സീറ്റ് ഇല്ല. ആ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ പറഞ്ഞ ഭരണസമിതിയിലെ പാർലമെന്റിന്റെ അകത്തും നിയമസഭയിലകത്തും ഇരുന്ന് ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ടാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു പഠന രീതി തുടങ്ങാം എന്ന് 1956 മുതൽ തുടങ്ങി വന്നത്. 1956 മുതൽ കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, അങ്ങനെ പല കമ്മീഷനുകളും, ഏറ്റവും അവസാനം 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നതും ഇതാണ്. അപ്പോ ആകെ ഇത് ഒരു 1,200,000 കുട്ടികൾക്ക് റെഗുലർ കോളേജുകളിൽ, ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളും, അൺഎയ്ഡഡ് കോളേജുകൾ അടക്കം, അൺഎയ്ഡഡ് കോളേജുകൾ അടക്കമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആകെ 1,200,000 സീറ്റ് റെഗുലർ ഫേസ് ടു ഫേസ് മോഡിലെ സീറ്റ് ഉള്ളൂ. 1,200,000 മാത്രമേ റെഗുലർ ഉള്ളൂ. ബാക്കിയുള്ള 3,800,000 പേർ എന്ത് ചെയ്യും? അവർക്കും പഠിക്കണ്ടേ? നിങ്ങൾക്ക് തന്നതുപോലെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? എലിജിബിൾ ടു ഹയർ സ്റ്റഡി. എല്ലാ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിലും D+, D+, D+ വാങ്ങിച്ച എല്ലാവരും D+ മുതൽ A+ വരെ 30% മുതൽ 100% വരെ മാർക്കുള്ള എല്ലാവരും താഴെ എഴുതി വച്ചിരിക്കുന്നത്, അവരുടെ സർട്ടിഫിക്കറ്റിൽ പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നത് എലിജിബിൾ ടു ഹയർ സ്റ്റഡി. അപ്പൊ ഇവ 1,300,000 കുട്ടികൾക്ക് സീറ്റ് ഉള്ളൂ, ബാക്കിയുള്ള 3,700,000 എന്ത് ചെയ്യും? ഞങ്ങൾക്കും എലിജിബിൾ ടു ഹയർ സ്റ്റഡി ആണല്ലോ. അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഫസ്റ്റ് വന്ന ഏറ്റവും മിടുക്കരായ മാർക്കുള്ള, അങ്ങനെയാണ് വീണ്ടും കാച്ചി 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 കുറുക്കാൻ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പ് ഉള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു. ബാക്കിയുള്ളവർ എന്താ ഇന്ത്യയിലെ രണ്ടാംകിട പൗരന്മാരാണോ ഞാനും നിങ്ങളും? അല്ല, രോഗം കൊണ്ട്, മറ്റ് കാരണങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സൗകര്യം കൊണ്ട്, ജോലി കൊണ്ട്, മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, പല 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 കാരണങ്ങൾ കൊണ്ട് എനിക്ക് നേരിട്ട് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും എനിക്ക് എലിജിബിൾ ടു ഹയർ സ്റ്റഡി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ എനിക്ക് അർഹതയുണ്ട്. ആ അർഹത നേടാൻ സമാന്തര മാർഗമേ നിങ്ങൾക്ക് മാർഗമുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഏറ്റവും പുതിയ രൂപമാണ് ODL. മുമ്പ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അതിനു മുമ്പ് തമിഴന്മാർ പറഞ്ഞിരുന്നത് ഞാൻ കറസൊക്കെ പോരണ്ട, ഞാൻ കറസ് പഠിക്കരണ്ട എന്നൊക്കെ പറഞ്ഞ് കറസ് കറസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിരുന്നു. കറസ്പോണ്ടൻസ്, കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ എന്നർത്ഥം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു കൂട്ടം കത്തുകൾ അയക്കുന്നു,
ആ ഒരു ബണ്ടൽ കത്തിലൂടെ അയക്കുന്നു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലൂടെ അയക്കുന്നു ഒരു കൂട്ടം ബണ്ടൽ, അത് വായിക്കുന്നു, ഉത്തരം എഴുതിയിട്ട് അയാൾ പോസ്റ്റലിൽ വീണ്ടും ഇങ്ങോട്ട് അയക്കുന്നു, അയാൾ ആ കുട്ടി വീണ്ടും പോസ്റ്റലിൽ അത് റിസീവ് ചെയ്യുന്നു, ഉത്തരങ്ങൾ എഴുതുന്നു, ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതുന്നു, പോസ്റ്റലിലൂടെ വീണ്ടും അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ പോസ്റ്റ് ഓഫീസിനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ. അതിനേക്കാൾ സിമ്പിൾ ആയിട്ടാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് അടക്കം ഇവിടെ ജോയിൻ ചെയ്യുന്നു, കാശ്മീരിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു, അവിടെ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ പുറപ്പുറത്ത് ഇരുന്നിട്ട് ചെയ്യുന്നു, മുറിയിൽ ഒരു വല്ലാത്ത രൂപത്തിലിരുന്ന് ചെയ്യുന്നു, ചിലപ്പോ സിനിമ തിയേറ്ററിന്റെ അകത്ത് ഒന്ന് മുബാറക് മാഷിന്റെ 7:30 എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ഭാഗത്ത് സിനിമയും ഒരു ഭാഗത്ത് കിക്കിടാ കിക്കിടി, എന്നിട്ട് അത് റെക്കോർഡ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പലതും പലതും ഇല്ല ഈ ന്യൂ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിലേക്ക് വന്നിരിക്കുന്നതിന്റെ എല്ലാം പിന്നിലെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതിന്റെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ തെരഞ്ഞെടുത്ത മാർഗത്തിൽ നമ്മളോട് നാളെ ഈ 50 ലക്ഷം കുട്ടികളിൽ ചിലർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഓൺലൈനിലും ചെയ്യാം, പക്ഷെ ഓൺലൈനിൽ ചെയ്യരുത് എന്ന് മുബാറക് മാഷ് ആണയിട്ട് പറയുന്നു. ഓൺലൈനിൽ അഡ്മിഷൻ വേണം സാരമില്ല എന്ന് പറഞ്ഞാലും ഞാൻ എടുത്തു കൊടുക്കാറില്ല. ഓൺലൈനിൽ സാരമില്ല മാഷെ, എന്റെ കാശ് പോയിക്കോട്ടെ, ഞാൻ ഇല്ല നിങ്ങൾക്ക് ഞാൻ അഡ്മിഷൻ എടുത്ത് തരില്ല എന്നാണ് ഞാൻ പറയുക. സൗകര്യമുണ്ട്, ആരാ ജയിലിലുള്ള ഒരാൾ താൻ അറി തൻ്റെതായ കാരണത്താൽ അല്ലാത്ത തൻ്റെതല്ലാത്ത കാരണത്താൽ ജയിലിലേക്ക് പോകേണ്ടി വന്ന ഒരു ഹതഭാഗ്യൻ, അയാൾക്ക് ഓൺലൈൻ ഡിഗ്രി ചിലപ്പോൾ നല്ലതായിരിക്കാം, മാസം 60,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സദസ്സിൽ മാറി നിൽക്കേണ്ടി വരും. അപ്പൊ ഈ അംഗീകാരം നാളെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ കൃത്യമായി അവർക്ക് ഉത്തരം കൊടുത്തല്ലോ എന്തുകൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ വേണ്ട എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു. ആളുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് ഈ ഓൺലൈൻ ഈ ഫേസ്ബുക്കിലെല്ലാം നോക്കൂ, ഓൺലൈൻ അഡ്മിഷൻ, ഓൺലൈൻ എക്സാം, എത്ര വലിയ മണ്ടത്തരമാണ് ഈ ഓൺലൈൻ എക്സാം. എന്റെ ഈ ക്യാമറയുടെ തൊട്ട് അപ്പുറത്തെ എന്റെ മകൻ അവിടെ ഇരുന്നിട്ട് ഓരോ പേജും ഇങ്ങനെ നിവർത്തി തന്ന് ഞാൻ അത് ഉത്തരം എഴുതിയാൽ എഴുത്തു പരീക്ഷ തന്നെ കേട്ടോ, ഞാൻ ഓൺലൈനിലാണ് എഴുതുന്നത്, ആലോചിക്കാണ് അപ്പുറത്തിരുന്നിട്ട് എനിക്കത് കാണിച്ചു തരിക. അല്ലെങ്കിൽ ന്യൂ ടെക്നോളജിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഉത്തരങ്ങളൊക്കെ എന്റെ കാലുകൊണ്ട് ഞാൻ ഇങ്ങനെ അമർത്തി എനിക്ക് ഓരോന്ന് മൗസ് പോലെ ഇങ്ങനെ ആക്കി, നല്ല കള്ളന്മാർ നന്നായി പ്രാക്ടീസ് ചെയ്യുമല്ലോ, ഞാൻ ഉത്തരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. എല്ലാ വീട്ടിലും CCTV ക്യാമറ വെച്ചിട്ടാണ് പരീക്ഷ. അപ്പൊ ഓൺലൈൻ എക്സാമിനേഷൻ തട്ടിപ്പ്, ഓൺലൈൻ പരീക്ഷ തട്ടിപ്പ്. മണിപ്പാലി യൂണിവേഴ്സിറ്റി അങ്ങനെ തന്നെ, ഒരു സംശയവും വേണ്ട, മണിപ്പാലിൽ അത് അംഗീകാരം, ആ 2 ജില്ലയിൽ മാത്രം. കേസ് കൊടുത്തോളൂ, എന്റെ ഈ സംഗതിയെല്ലാം അവർക്കെതിരെ കേസ് കൊടുത്തോളൂ. 10-ാം ക്ലാസിന്റെ ബോർഡ് പറഞ്ഞിട്ടും ഇപ്പൊ ഒരു കൂട്ടരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ബോഷ് എന്ന് പറഞ്ഞിട്ട്. അതിന് അംഗീകാരമില്ല, പക്ഷെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവം ഒരു കുട്ടി കരഞ്ഞു കരഞ്ഞു എന്നോട് വരുന്നുണ്ട്, ഇന്നത്തെ മീറ്റിംഗിൽ വരാൻ വേണ്ടി ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി ഇന്നത്തെ മീറ്റിംഗിലും ഉണ്ട്, ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ആ കുട്ടിയും ഉണ്ട്, ആ കുട്ടിക്ക് സമാധാനത്തിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഈ ഫേസ്ബുക്കിലെ ഈ ബോഷ് തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഉടനെ തന്നെ നിങ്ങളുടെ പാരലൽ കോളേജ് ഞങ്ങളുടെ സ്ഥാപനത്തുമായി അഫിലിയേറ്റ് ചെയ്തിട്ട് 10,000 രൂപ 20,000 രൂപ 50,000 രൂപ സാധാരണ ജനങ്ങളിൽ നിന്ന് പറ്റിച്ച് കാശ് വാങ്ങിച്ച് നിങ്ങൾ മുതലാളിമാരാകൂ, ഞങ്ങൾക്ക് 40% തരൂ, ബാക്കി 60% നിങ്ങൾ എടുക്കൂ, എന്നിട്ട് ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് പോകൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അനധികൃതമായ മാർഗത്തിൽ സമ്പാദിച്ചത് ഒന്നും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അതൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, നമ്മുടെ തലമുറയ്ക്ക് അത് പോയി ചേരും, നമുക്ക് പോയി ചേരും, നമ്മുടെ തലമുറയ്ക്ക് പോയി ചേരും. അപ്പോ സത്യസന്ധമായി പഠിക്കുക, അതാണ് പറയാനുള്ളത്. IIM ബാംഗ്ലൂർ അവിടെ അംഗീകാരമാണ്, ബോഷ് സിക്കിം തെറ്റാണ്, തല്ലിപ്പൊളിയാണ്, അതിന് അംഗീകാരമില്ല, കേസ് കൊടുക്കൂ. ഓക്കെ, അപ്പൊ ഇതാണ് അംഗീകാരത്തെ പറ്റിയുള്ളത്. ഇനി 1 by 1 പറയാം. ഇനി നിങ്ങൾ എഴുതിയെടുക്കുക, ഇതുവരെ എഴുതിയതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കൃത്യമായിട്ട്. ഇനി ചോദിക്കും, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 100 ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഡ്മിഷൻ എടുത്തവർ എത്ര പേർ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്? എഴുതിയെടുക്കുക പ്രോസ്പെക്റ്റസ് എവിടെ, എഴുതിയെടുക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസ് വേണം. ഓക്കെ, എത്ര പേർ അവരവരുടെ പ്രോഗ്രാം കോഡ് അറിയാം? എഴുതിയെടുക്കൂ പ്രോഗ്രാം കോഡ്, പ്രോഗ്രാമിന്റെ വിശദീകരണം. MSc Zoology
MSCZOO അതാണ് പ്രോഗ്രാം കോഡ്. BA ഇംഗ്ലീഷ് ഓണേഴ്സ്, നാല് തരത്തിലുള്ള ഡിഗ്രി ഉണ്ട്. ഞാൻ എല്ലാവർക്കും ഓണേഴ്സ് ആണ് എടുത്തു കൊടുക്കാറ്. ഓണേഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ എന്താണ് അർത്ഥം? ബഹുമാനം, കീർത്തി, പ്രശസ്തി എന്നാണ് അതിന്റെ അർത്ഥം. മൂന്ന് കൊല്ലത്തെ ഡിഗ്രി, നാല് കൊല്ലത്തെ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോഗ് ഏറ്റവും വലിയ ഒരു ബ്ലണ്ടർ അതിന്റെ ഹോം പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരും കേസിന് പോട്ടെ മുബാറക് മാഷോട്. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ ഹോം പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യമായിട്ട് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഏക യൂണിവേഴ്സിറ്റി ഞങ്ങളാണ് എന്ന് പറയുന്നത് എപ്പോഴാ? ജൂലൈ സെഷനില്. ഇഗ്നോ കഴിഞ്ഞ ജാനുവരി സെഷൻ മുതൽ തന്നെ നാല് കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. ഈ ജാനുവരി 24 മുതലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇഗ്നോ ആണ്. അവരാണ് ഇപ്പൊ ഈ ഡിസംബറിൽ പരീക്ഷ എഴുതുന്നത്. ഇവിടെ അതിന്റെ മുത്തുമണികൾ ഉണ്ട്. അപ്പോ തുടക്കത്തിലെ നാല് കൊല്ലമില്ല, ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം. ഈ മൂന്ന് വർഷത്തിലും കൂടി 75% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക്, 75% ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ മാർക്ക്, അവർക്ക് മാത്രമേ നാല് കൊല്ലത്തെ ഈ പറഞ്ഞ BA എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. 74.9999% ആണെങ്കിൽ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ രണ്ട് കൊല്ലത്തെ PG പോകേണ്ടി വരും. ഇനി ഇക്കൊല്ലം മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ കുട്ടി 75% മാർക്ക് ഉണ്ട് എങ്കിൽ, 75.1% മാർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് നാല് കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് പോകാം. മൂന്ന് കൊല്ലം ചെയ്ത് റിസൾട്ട് വന്നു, അപ്പൊ BA എക്കണോമിക്സ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടി, ആ കുട്ടിക്ക് അതേ യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഒരു കൊല്ലത്തെ ഒരു കോംപ്ലിമെന്ററി പ്രോഗ്രാം കൊടുക്കും. അത് കഴിഞ്ഞ് അതും പാസ്സായി അവിടെ നാലാമത്തെ വർഷത്തിൽ 4% മാർക്ക് എന്നുള്ളത് വിഷയമല്ല. മൂന്ന് വർഷവും കൂടി 75% കൂടുതൽ മാർക്ക് കിട്ടിയാലേ നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശനമുള്ളൂ. നാലാമത്തെ വർഷത്തിൽ എത്തിയപ്പോ 50% മാർക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി പിന്നീട് PG ഒരു കൊല്ലത്തേക്ക് പോയാൽ മതി. അപ്പൊ 4+1=5, 3+2=5. അപ്പൊ ആ രണ്ട് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ ഇക്വലൻസിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നേരെ ഡിഗ്രിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രോസ്പെക്ടസ് ഉണ്ടോ എന്ന് നോക്കിയതുപോലെ പ്രോഗ്രാം കോഡ് കൃത്യമായി അറിയണം, പ്രോഗ്രാം അറിയണം, പ്രോഗ്രാം കോഡ് അറിയണം. ഇനി സുപ്രധാനം, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഞാൻ ചിലതൊക്കെ ക്ലബ് ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് പലതും ഡൗൺലോഡ്, ഇക്വലൻസി എന്താണ്? തുല്യത, ഇക്വലൻസി തുല്യത. ഇക്വലൻസി വേണ്ട എന്നാണ് ഇഗ്നോ പറയുന്നത്, UGC പറയുന്നത്, കേരള നിയമസഭ പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് പറയുന്നത്, UGC പറയുന്നത്. നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇനി 50 ലക്ഷം ആളുകൾ ഉണ്ടായാലും പോരാ, എൻവയോൺമെന്റൽ സയൻസ് പഠിപ്പിക്കാൻ ആളുകളില്ല, MSc സുവോളജി കൃത്യമായി പഠിപ്പിക്കാൻ ആളുകളില്ല, അങ്ങനെയുള്ള പല അന്തരീക്ഷത്തിൽ ഉള്ളപ്പോൾ, ആളുകൾ ഇല്ലാത്തപ്പോൾ ഇന്ത്യയിലെ അൺലിമിറ്റഡ് വാണ്ട്സ്, അനുസ്യൂതമുള്ള ആവശ്യങ്ങൾ, പക്ഷെ പരിമിതമായ വിഭവങ്ങൾ, ഇത് മാത്രമുള്ളപ്പോൾ UGC അടക്കം പറയുന്നു നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ. ആരാണ് ഈ നിങ്ങൾ? നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരേ സമയം രണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാം. അതിന്റെ ഓർഡർ എന്റെ അടുത്തുണ്ട്. ഹലോ, ആരുടെയോ മൈക്ക്, മൈക്ക് ആരാ ഇങ്ങനെ കൂർക്കം വലിക്കണ? ഇപ്പൊ തന്നെ ഉറക്കം തുടങ്ങിയോ? അത് മനഃപൂർവമാണല്ലോ. ലയ മൂന്ന് കാര്യത്തിൽ എന്നോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക ലയ. ഓക്കെ, അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ.
അൺലിമിറ്റഡ് വാൻസ് അനുസ്യൂതമുള്ള ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് പരിമിതമായ വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ട് പ്രോഗ്രാം ചെയ്തോളൂ. ഇതിലെ പി ജി ചെയ്യുന്നവർ, ഡിഗ്രി ചെയ്യുന്നവർ, നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരു കോഴ്സ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ, 5 പി ജി എനിക്കുണ്ട്, ബി എസ് സി മാത്സ്, ബി എഡ് മാത്സ്, അത് കൂട്ടിയിട്ടേ ഇല്ല. എം എ എക്കണോമിക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എക്കണോമിക്സിലെ അധ്യാപകനായി 1998 ഗസറ്റഡ് റാങ്കിലെ ഉദ്യോഗസ്ഥനായി, 2000 പ്രിൻസിപ്പളായി പ്രൊമോഷൻ, 21 കൊല്ലമായി. ഓക്കെ, നോ പ്രോബ്ലം, സോറി ഒന്നും ഇവിടെ പറഞ്ഞ ആളെ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കണ്ട. ഓക്കെ, അപ്പൊ സംഭവം 21 കൊല്ലത്തെ പ്രിൻസിപ്പൽ പോസ്റ്റിലും ഏകദേശം 28 കൊല്ലം ഗസറ്റഡ് റാങ്കിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എം എ മലയാളം ചെയ്യുന്നു, കാരണം മലയാളം പഠിപ്പിക്കാൻ ആളില്ല. അത് നമ്മളുടെ തീഷ്ണമായ ചില സംഗതികൾ, തീഷ്ണമായ ചില അറിവുകൾ, ആ അറിവുകളാണ് നമ്മൾ. അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് ചെയ്യാം. ഈ കോഴ്സ് ഇപ്പൊ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 77 പേരും ഈ യോഗം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എനിക്ക് സാർ എനിക്കും ഒരു കോഴ്സ്, ഗംഭീരമായ കോഴ്സുകൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വിശ്വസിക്കൂ, യു ജസ്റ്റ് ട്രസ്റ്റ്, വളരെ ഗംഭീരമായ ഒരു കോഴ്സ് പറഞ്ഞു തരട്ടെ. ഇന്ന് രാവിലെ 1.5 മണിക്കൂർ ഈ കോലാഹലം നിങ്ങൾക്കൊക്കെ ഈ ഇതൊക്കെ അയച്ചു തരുന്നതിന് ഇടയിൽ ഞാൻ മനോഹരമായി 40 കിലോ വാളമീൻ വിറ്റിട്ടുണ്ട്. ഞാൻ തോമസ് മുബാറക്, റിട്ടയർഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, MSc CFT, ഞാൻ 40 കിലോ വാളമീൻ വിറ്റിട്ടുണ്ട്. ഇതെന്താ ഒരു മാച്ച് ഇല്ലല്ലോ. യെസ്, നല്ല ശുദ്ധമായ മീൻ, എന്റെ പറമ്പിലെ നാച്ചുറൽ പോണ്ടിലെ ഉണ്ടാക്കിയ ശുദ്ധമായ മീൻ 125 രൂപ റേറ്റ് വെച്ച് ഞാൻ ഇന്ന് വിറ്റു. കാരണം എനിക്ക് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നവനാണ്. 8000 രൂപ എന്റെ പോക്കറ്റിൽ ഇന്ന് എനിക്ക് വരുമാനം, 8000 രൂപ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യും പഠിച്ചവനെ, ഈ ഇയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും. നിങ്ങൾ എന്തോ വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തോ, എന്ത് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ. ശുദ്ധമായ മീൻ, ഒരു ഐസും ഇല്ലാത്ത, ഒരു നാച്ചുറൽ കാലമിറ്റിയും വരുത്തിക്കാത്ത പരിശുദ്ധമായ അസോളയുടെ തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്ന ഒറിജിനൽ വാളമീൻ. അപ്പൊ അതെങ്ങനെ? അതുപോലെ നീക്കുള്ള 77 പേർക്കും വെറും 8ാം ക്ലാസ് മാത്രമുള്ള ആൾക്ക് 8000 രൂപയാണ് പ്രോഫിറ്റ്. 8000 രൂപ, ഒരു കുളത്തിലെ 5000 കുഞ്ഞുങ്ങളെ ഇട്ടു, അത് പെറ്റുപെരുകി. ഏകദേശം 20,000 കുഞ്ഞുങ്ങൾ അതിന്റെ അകത്തുണ്ട്. 10 മീറ്റർ നീളം, 10 മീറ്റർ വീതി, 10 മീറ്റർ താഴ്ചയുള്ള നാച്ചുറൽ പോണ്ട്. ഓക്കെ, അതിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ബേജാറാകണ്ട. ഇത് വാവ് നിങ്ങൾക്കുണ്ടാകട്ടെ, അതാണ് എന്റെ ആവശ്യം. ദാറ്റ് എനിക്കും വേണ്ടേ ഒരു ജീവിത അഭിലാഷം, കുറച്ചു പേർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുക. യെസ് യെസ് യെസ്, നമ്മൾ ചെയ്യണം. എത്രയോ ബാങ്ക് ഉദ്യോഗസ്ഥർ, എത്രയോ ആളുകൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, മീൻ വിഭവങ്ങൾ കൊണ്ട് അച്ചാറുണ്ടാക്കാം, പപ്പടം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, സമൂസ ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, മിക്സർ ഉണ്ടാക്കാം, ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് തേനീച്ച വളർത്തലിനെ പറ്റി 1 മണിക്കൂർ ഒരു ദിവസം സമയം ചെലവഴിച്ചാൽ മതി. തേനീച്ച വളർത്തൽ വെറും 800 രൂപ കോഴ്സ് ഫീ, വെറും 800 രൂപ കോഴ്സ് ഫീ. 8ാം ക്ലാസ് പാസ്സായവർക്ക് തേനീച്ച വളർത്താൻ തരുന്ന യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ കഴിവനുസരിച്ച് PhD വരെ. അപ്പൊ ഒരേ സമയം 2 കോഴ്സ് ചെയ്യാം, PhD ഒഴികെ. അത് ഒഴികെ ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാം. റെഗുലർ ടു ഓൺലൈൻ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈൻ ചെയ്യരുത്. ഓൺലൈൻ ചെയ്യുന്നവരെല്ലാം തട്ടിപ്പാണ്. അതിനുള്ള കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ പരീക്ഷ നോട്ട് ട്രാൻസ്പെറന്റ്. ഓൺലൈൻ പരീക്ഷ വേണ്ട.
ഓക്കെ, അതാണ് അതിന്റെ യഥാർത്ഥ കാരണം കൊണ്ട് പറയുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നത് ഇങ്ങനെ, ആ പ്രോഗ്രാം ഗൈഡ് എന്താണ്, പ്രോഗ്രാം കോഡ്. ഇനി നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് അറിയണം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാം, അതാണ് വിശദീകരണം. എം എ ഇംഗ്ലീഷ്, അത് പ്രോഗ്രാം. പ്രോഗ്രാം കോഡ് എം ഇ ജി. ബി എ പി എസ് എച്ച്, ബി എ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ്. ബി ബി എ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് വിശദീകരണം, അത് പ്രോഗ്രാം കോഡ് ബി ബി എ. എം എസ് സി ഇ എൻ വി, എം എസ് സി എൻവയോൺമെന്റൽ സയൻസ്, വിശദീകരണം, അത് പ്രോഗ്രാം, അതിന്റെ കോഡ് എം എസ് സി ഇ എൻ വി. അപ്പൊ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രോഗ്രാം കോഡ് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തോളൂ. വന്നോട്ടെ വന്നോട്ടെ, അത് വന്നോട്ടെ. ഇനി ഞാൻ അടുത്ത പോയിന്റ് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ 24 സ്കൂളുകളുണ്ട് ഇഗ്നോയ്ക്ക്, 24 സ്കൂളുകളുണ്ട്. നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് പറയണം. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇത് ടൈപ്പ് ചെയ്തോളൂ. എം എ പി സി, എം എസ് സി സുവോളജി, അങ്ങനെയൊക്കെ പരിചയപ്പെടണം. എം എസ് സി സി എഫ് ടി, കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, എം കോം, അത് വരട്ടെ. ഇനി നിങ്ങൾക്ക് ഇത് ഈ സാധനങ്ങളൊക്കെ കിട്ടാതിരിക്കുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? അസൈൻമെന്റ് എടുക്കാൻ പറ്റുന്നില്ല സാർ, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറ്റുന്നില്ല സാർ, സ്റ്റഡി മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നില്ല സാർ, ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണങ്ങൾ എന്താണെന്നറിയാം? നിങ്ങൾക്ക് സ്കൂൾ എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല, അതാണ് സംഭവം. ആ എം എ സോഷ്യോളജി അല്ല, എം എസ് ഒ, എം എസ് ഒ, എം എസ് ഒ, എം പി എ, ഓക്കെ, പി എസ് ഒ, എം എസ് സി, സി എച്ച് ഇ എം, അങ്ങനെയൊക്കെ, ബി എൽ ഐ എസ്, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോ ഇനി നിങ്ങൾ ഏത് സ്കൂളിൽ അഥവാ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് അറിയണം. ഏത് സ്കൂളിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് അറിയണം. പറഞ്ഞുതരാം. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് സയൻസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് സ്റ്റഡീസ്, ഹെൽത്ത് സയൻസ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അഗ്രികൾച്ചർ, ലോ, ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ്, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എക്സ്റ്റൻഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഫോറിൻ ലാംഗ്വേജസ്, എം എ അറബിക്കും എം എ ഇംഗ്ലീഷ് ഒക്കെ ഫോറിൻ ലാംഗ്വേജസിൽ, ഫ്രഞ്ച്, ലാറ്റിൻ, ജപ്പാൻ, അതൊക്കെ അതിന്റെ അകത്ത് വരും. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ്, പെർഫോമൻസ് ആൻഡ് വിഷ്വൽ ആർട്സ്, ഇങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പക്ഷേ അപ്ലിക്കേഷൻ എടുത്തപ്പോ ഞാൻ നിങ്ങൾക്കൊരു ഒരു കടലാസ് ആദ്യം തന്നില്ലേ, സൂക്ഷിച്ചു വെക്കോ സൂക്ഷിച്ചു വെക്കോ. നിങ്ങൾ സൂക്ഷിച്ചു വെക്കാത്ത ആ സാധനത്തിൽ അതൊക്കെ ഉണ്ട്. പേര്, കോഴ്സ്, പ്രോഗ്രാം കോഡ്, ഏത് സ്കൂളാണ് എന്ന് അതിന്റെ അകത്തുണ്ട്. ഈ മീറ്റിംഗിന്റെ ഇടയിൽ അത് പോയി ആരും നോക്കണ്ട, അതിന്റെ അകത്ത് അതുണ്ട് കേട്ടോ. അപ്പൊ ആ കടലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് അറിയണം. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ സ്റ്റഡി എന്തെങ്കിലുമുണ്ട്? ഓക്കെ അല്ലെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകൾ ഒന്ന് ടൈപ്പ് ചെയ്യോ, നിങ്ങളുടെ സ്കൂളുകൾ ഒന്ന് ടൈപ്പ് ചെയ്യോ. സ്കൂൾ മനസ്സിലാക്കി വെച്ചവ, സ്കൂൾ ഓഫ് എന്നുള്ളതൊന്നും ടൈപ്പ് ചെയ്യണ്ട. സ്കൂൾ ഓഫ് പെർഫോമൻസ് ആൻഡ് വിഷ്വൽ ആർട്സ്, പി വി എ, മാറിവേനിയസ്, അത് കോളേജ്, സ്റ്റഡി സെന്റർ, ഇതൊക്കെ സ്റ്റഡി സെന്റർ, സ്റ്റഡി സെന്റർ, നോ നോ നോ. സ്കൂൾ ഓഫ് സയൻസ്, സ്കൂൾ ഓഫ്, സ്കൂൾ ഓഫ് എന്നുള്ള വാക്കുകൾ, ബിഹേവിയറൽ സയൻസ് ഇല്ല, സോഷ്യൽ സയൻസ്, സയൻസ്, സോഷ്യൽ സയൻസ്. എസ് എച്ച് തേവര സ്റ്റഡി സെന്റർ ആണ്, അത് സ്കൂളല്ല, കോളേജല്ല ഞാൻ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്. ഞാനിപ്പോ കുറെ ഇത് പറഞ്ഞല്ലോ, എം ജി ടി, എം മാനേജ്മെന്റ് സ്റ്റഡീസ്, ഓക്കെ, കൊമേഴ്സ് സ്കൂളല്ല, ഓക്കെ. അപ്പോ സ്കൂൾ ഏതാണ് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കൃത്യമായി ഇഗ്നോ ഹോം പേജ് എഴുതിയെടുക്കും. ഇഗ്നോ ഹോം പേജ്, ആ ഹോം പേജിലെ നാലാമത്തെ ലിങ്ക്, ഇഗ്നോ ഹോം പേജിലെ നാലാമത്തെ ലിങ്ക്, സ്റ്റുഡന്റ് സോൺ. ആ സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസില് 16 സംഗതികളുണ്ട്. ആ 16 സംഗതികളില് ഒരെണ്ണം അഡ്മിഷൻ. അത് നിങ്ങൾ എല്ലാവരും ഇടക്കിടക്ക് പോയി നോക്കണം. അഡ്മിഷൻ, രജിസ്ട്രേഷൻ, അത് നോക്കണം.
ഡൗൺലോഡ്സ്. ഹോം പേജ്, നാലാമത്തത് സ്റ്റുഡന്റ് സോൺ, സ്റ്റുഡന്റ് ഡീറ്റെയിൽ. ആ സ്റ്റുഡന്റ് ഡീറ്റെയിലിന്റെ അകത്ത് 16 എണ്ണമുണ്ട്. അതിൽ പറഞ്ഞതാണ് ഈ പറഞ്ഞ ഇപ്രധാനപ്പെട്ടത്. അസൈൻമെന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അക്കൂട്ടത്തിൽ നിർബന്ധമായും നിങ്ങൾ ഡെയിലി വിസിറ്റ് ചെയ്യേണ്ടത് സ്വയം പ്രഭ ചാനൽ. എഴുതിയെടുക്കൂ, സ്വയം പ്രഭ ചാനൽ. സ്വയം പ്രഭ ചാനൽ അതിന്റെ ചുവട്ടില് വൺ ഇന്ത്യ വൺ ലൈബ്രറി. വൺ ഇന്ത്യ വൺ ലൈബ്രറി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള 1 കോടിയിൽ കൂടുതൽ, 1 കോടിയിൽ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ്, ആർട്ടിക്കിൾസ് ഉള്ള, ആർട്ടിക്കിൾസ് എന്ന പുസ്തകങ്ങൾ ഉള്ള അമൂല്യമായ ഒരു സംഗതിയാണ് ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള ആ ലിങ്ക്. വൺ ഇന്ത്യ വൺ ലൈബ്രറി, അതിന്റെ അകത്ത് പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം പുസ്തകമായിട്ടും വീഡിയോ ആയിട്ടും ലഭ്യമാണ്. മുബാറക് പാഷ കാശ് തന്നില്ല എന്നൊന്നും ആരും പറയരുത്. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്. അതിന്റെ അകത്ത് നിങ്ങൾക്കുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും, ക്ലാസ് എവിടെ കിട്ടും, ക്ലാസ് എവിടെ കിട്ടും എന്റെ ചോദ്യത്തിന് ഒരു 40 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ. ഓക്കെ, എല്ലാവർക്കും ഏത്? സ്വയം പ്രഭ ചാനൽ, വൺ ഇന്ത്യ വൺ ലൈബ്രറി. ഓക്കെ, അപ്പൊ എഴുതി വെച്ചു. ഇനി മൂന്നാമത്തെ ലിങ്ക്, ഹോം പേജിലെ മൂന്നാമത്തെ ലിങ്ക്. അത് ഇത് ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കല്ലേ കുട്ടി. ഞാനിപ്പോ പറഞ്ഞില്ലേ എവിടെയാണ് അത് ഉള്ളത്? സ്വയം പ്രഭ ചോദ്യത്തിന് ഇയാൾ ചോദിക്കേണ്ടതായിരുന്നില്ലേ? ഈ തന്ന ചോദ്യത്തിൽ അത് ചോദിച്ച, ഹൗ ക്യാൻ യൂസ് സ്വയം പ്രഭ ചാനൽ? അത് ഞാൻ ഇവിടെ കൃത്യമായി പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ ആവർത്തിക്കാം. ഹോം പേജ് പറഞ്ഞല്ലോ, ഇയാൾ എഴുതിയെടുത്തോ? ആ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോ ആദ്യം നമ്മൾ അതിലേക്ക് കയറണം. അത് എനിക്ക് വന്നിട്ട് അവന് ചെയ്തു തരാൻ പറ്റുമോ? ആ പാസ്വേഡ് ഉണ്ടാക്കണം, പാസ്വേഡ് ഉണ്ടാക്കണം. അതിനാണ് സൈൻ അപ്പ് എന്ന് പറയുക. ഇതൊക്കെ ടെക്നിക്കൽ, ഇവിടെ സമയം കൊല്ലുകയാണ്. അതൊക്കെ ടെക്നിക്കൽ, അത് നിങ്ങളുടെ അജ്ഞത. അല്ലാണ്ട് ഇവിടെ ഇവിടെ സ്വയം പ്രഭ ചാനൽ എങ്ങനെയാണ് കയറേണ്ടത്, പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് മാഷ് പറഞ്ഞില്ലല്ലോ. അതൊന്നുമല്ല, അതൊക്കെ ഒരിക്കലും പൊന്തിക്കാൻ പറയാത്ത, പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ടെക്നിക്കൽ, അതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട സംഗതികളാണ്. കാലം മാറി, കാലം മാറി. അപ്പൊ നമ്മൾ സ്വയം പ്രഭ ചാനലിൽ പോകണം. സ്വയം പ്രഭ ചാനൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ തന്നു. ഹോം പേജില്, സ്റ്റുഡന്റ് സോണില്, സ്റ്റുഡന്റ് ഡീറ്റെയിലില് 18 എണ്ണം 16 എണ്ണം ഉള്ളതില് സ്വയം പ്രഭ ചാനൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അകത്ത് നിങ്ങൾ പോയി കാണുക. കാണാൻ പറ്റുന്നില്ലെങ്കിൽ വിധി, വേറെ ഒന്നും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ സംഗതി, ഹോം പേജില്, ഹോം പേജില്, യെസ് അതാണ് ഇനി പറഞ്ഞു വരുന്നത്. ഹോം പേജില് അസൈൻമെന്റ് ഞാൻ അവിടെ പറഞ്ഞു. ആ അസൈൻമെന്റിന്റെ അകത്ത് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ തൊട്ടടുത്തത് രണ്ടാമത്തത് ഇ ഇലക്ട്രോണിക്, ഗ്യാൻ, GYAN, ഗ്യാൻ, GYAN, ഗ്യാൻ. ഘോഷ്, GOSH, ഘോഷ്. ഗ്യാൻ ഘോഷ്, ഇ ഗ്യാൻ ഘോഷ്. മൂന്നാമത്തെ ലിങ്ക് കേട്ടോ, മൂന്നാമത്തെ ലിങ്ക് ഗ്യാൻ ഘോഷ്. എന്താണ് ഗ്യാൻ ഘോഷ്? എന്താണ് ഗ്യാൻ ഘോഷ്? ഗ്യാൻ അറിവ്, ഘോഷ് ഭണ്ഡാരം, നിധി, ട്രഷറി, യശക്കർ, യശക്കർ അത് ഷേക്സ്പിയർ ഇംഗ്ലീഷ് ആണ്. യശക്കർ, 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 ട്രഷറി, ഭണ്ഡാരം, ഭണ്ഡാരം, നിധി, ട്രഷറി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അറിവിന്റെ ഭണ്ഡാരം, അറിവിന്റെ നിധി, അറിവിന്റെ കൂമ്പാരം എന്ന് പറയുന്ന ഈ ഗ്യാൻ ഘോഷിന്റെ അകത്താണ് ഈ പറഞ്ഞ ടെക്സ്റ്റ് മെറ്റീരിയൽ എല്ലാം ഉള്ളത്, ഈ പറഞ്ഞ ലേബർ ഇന്ത്യ മോഡലിലുള്ള എല്ലാ സംഗതികളും ഉള്ളത്, ഈ പറഞ്ഞ റെഫറൻസ് മെറ്റീരിയൽ എല്ലാം ഉള്ളത്, എല്ലാം. അഡ്മിഷൻ എന്താ ഓക്കെ ആകാത്തത് എന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
ഓക്കെ, അതെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് അറിഞ്ഞിരിക്കണം? സ്കൂൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ പ്രോഗ്രാം അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ബാച്ച് അറിഞ്ഞിരിക്കണം. അതിന്റെ അകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ഗ്യാൻ ഘോഷിന്റെ അകത്തേക്ക്, ഈ ഗ്യാൻ ഘോഷ് ലിങ്ക് ഓപ്പൺ ചെയ്തു, അതിന്റെ അകത്തേക്ക് വരുമ്പോ ആദ്യമേ ലെവൽ ചോദിക്കും. ലെവൽ എഴുതിയെടുത്തോളൂ. ലെവൽ എല്ലാ പി ജിക്കാരും മാസ്റ്റർ ലെവൽ, എല്ലാ യു ജിക്കാരും ഡിഗ്രിക്കാർ, എല്ലാ ഡിഗ്രിക്കാരും ഡിഗ്രി ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ലെവൽ, ഡിപ്ലോമ ലെവൽ, സർട്ടിഫിക്കറ്റ് ലെവൽ. ഇതാണ് ലെവൽ. നിങ്ങൾ ഏത് ലെവലിലാണ്? ഞാനും ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്. ഈ പദങ്ങളാണ് നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ടത്. അപ്പോ മാസ്റ്റർ ലെവൽ, പി ജി ലെവൽ എന്നല്ല, മാസ്റ്റർ ലെവൽ, ഡിഗ്രി ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ലെവൽ, പി ജി ഡി ലെവൽ, പിന്നെ ഡിപ്ലോമ ലെവൽ, സർട്ടിഫിക്കറ്റ് ലെവൽ. ആ ലെവലിന്റെ അകത്തേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് ആ കോഴ്സുകൾ, അസൈൻമെന്റ് എല്ലാം കൃത്യമായിട്ട് അതിന്റെ അകത്ത് കിട്ടും. പിന്നെ സി ബി സി എസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, അതിന്റെ അകത്താണ് നമ്മുടെ ഈ ഓണേഴ്സ് പ്രോഗ്രാം മുഴുവനും ഉള്ളത്. ഓണേഴ്സ് പ്രോഗ്രാം മുഴുവനും ഉള്ളത്, സയൻസുകാരുടെ എല്ലാം ഇതിന്റെ അകത്താണ് ഉള്ളത്. ഈ പ്രോഗ്രാം നേരത്തെ പ്രോസ്പെക്ടസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ എസ് എൽ എം എഴുതിയെടുക്കൂ. എസ് എൽ എം, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, സ്വയം പഠിക്കാനുള്ള ബുക്ക്. സാറേ ബുക്ക് കിട്ടിയില്ല, സാറേ ബുക്ക് കിട്ടിയില്ല, ബുക്കൊന്നും കിട്ടിയില്ല. സത്യത്തിൽ എല്ലാം ഇക്കിനോ നേരത്തെ തന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ചെയ്തിട്ടില്ല. 30,000-ൽ കൂടുതൽ വീഡിയോയിൽ ഈ വർത്തമാനം അടക്കം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ, പക്ഷെ നിങ്ങൾ എം നോട്ട്സിൽ അത് കേട്ടിട്ടില്ല. ഇതൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് റെക്കോർഡ് ആയതാണ്. ഹാർഡ് കോപ്പി ഇക്കിനോ തരും. ഇതൊന്നുമില്ലെങ്കിൽ നല്ല മനോഹരമായ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ നിങ്ങൾക്ക് കിട്ടും കുറഞ്ഞ റേറ്റില്. മുൻവർഷത്തെ ചോദ്യ പേപ്പറുകളുടെ എല്ലാം ഉത്തരം അത് എന്നോട് ചോദിക്കണം. ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിന് മുബാറക് മാഷിനോട് ചോദിച്ചാൽ 4 ദിവസത്തിനുള്ളിൽ കുറഞ്ഞ റേറ്റിലെ ബുക്ക് കിട്ടും. കുറഞ്ഞ റേറ്റിലെ മലയാളത്തിലെ ക്ലാസ്സുകൾ കിട്ടും. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് ഇന്ത്യയിലെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസില് എഡ്ജിൽ നിന്ന് ക്ലാസ്സുകൾ കിട്ടും. ഗൈഡ് റെഫറൻസ് മെറ്റീരിയല് നമുക്ക് ഭംഗിയായിട്ട് വാങ്ങുകയും ചെയ്യാം. അതും ഞാൻ തരാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതികൾ, ഇനി കുറേ ചോദ്യങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെത് കാണുന്നില്ല, എൻ്റെത് കാണുന്നില്ല, എൻ്റെത് കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു അപ്ലിക്കേഷൻ ഫോം അയച്ചു തന്നു. ഉടനെ ഒരു മെസ്സേജും വന്നു ഇമെയിലില്. ഇമെയിലിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ യൂസർ നെയിം പാസ്വേഡ് തന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് ഇഗ്നോയിൽ നിന്ന് ഒരു മെസ്സേജ് വരും. അതിന്റെ അകത്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്, അതാണ് പറഞ്ഞു വരുന്നത്. എൻറോൾമെന്റ് നമ്പർ എഴുതിയെടുത്തോളൂ. ആദ്യം അഡ്മിഷൻ എടുത്ത ഉടനെ മേലെ എസ് എന്നുള്ള അക്ഷരത്തിൽ ഒരു ഒരു 10 അക്കവും ഒരു എസും ചേർന്നിട്ട് ഒരു നമ്പർ തരുന്നത് കൺട്രോൾ നമ്പർ. നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നിങ്ങൾ ഏതാണ് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ തരണ്ടേ? അത് നിങ്ങളെ ഒന്ന് പിടിക്കാൻ, നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ, നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് രണ്ടാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഏതാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നമ്പർ ആദ്യമേ തരുന്നത് കൺട്രോൾ നമ്പർ. അതാണ് എസ്സിൽ അവസാനിക്കുന്നത്, കൺട്രോൾ നമ്പർ. ആ കൺട്രോൾ നമ്പറിൽ നിങ്ങളെ ഞങ്ങൾ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, നിങ്ങൾ തന്ന ഡാറ്റകളെല്ലാം ഞങ്ങൾ പരിശോധിക്കും. ഒരാൾ ഒരു ദിവസം പരമാവധി 200 എണ്ണം പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇഗ്നോ ഒരു കൊല്ലം 400,000 കുട്ടികളേക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്, ഇഗ്നോ മാത്രം. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയും 60,000-ൽ കൂടുതൽ അഡ്മിഷൻ ഇല്ലട്ടോ. ഒരു കൊല്ലത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും 60,000-ൽ കൂടുതൽ അഡ്മിഷൻ ഇല്ല. ഇഗ്നോ ഒരു കൊല്ലം 400,000-ൽ കൂടുതൽ കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുന്നു. അതാണ് ഇഗ്നോ. യു ആർ നിങ്ങൾ ആ ഒരു വലിയ ചക്രവർത്തിയുടെ പേരക്കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. ആ ചക്രവർത്തിയുടെ എംപറർ,
ഓക്കെ, അതിന്റെ പേരക്കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും എന്ന് മനസ്സിലാക്കുക. ഒരു യൂണിവേഴ്സിറ്റിയും അങ്ങനത്തെ ആ ഒരു അത്രയും കപ്പാസിറ്റി ഉള്ളതില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ ഇനിയും അതിന്റെ നാക്ക് അതിന്റെ അംഗീകാരത്തെ പരിശോധിക്കാനുള്ള ടൂൾ കൊടുത്തിട്ട് പോലുമില്ല. ഇങ്ങനെ 35 കൊല്ലമായി ഇത് ഭംഗിയായി ചെയ്തുകൊണ്ടേ വരികയാണ്. പക്ഷെ നിങ്ങൾക്കൊരു പ്രജ്ഞ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ, നാമമാത്രമായ ഫീസാണ് വാങ്ങിച്ചിരിക്കുന്നത്, വളരെ നാമമാത്രമായ ഫീസ്. പുറത്തെ 2.5 ലക്ഷം രൂപയാണ്. ഓ, നമ്മുടെ മഹാനടന്മാർ വന്നിട്ട് പറയുകയാണല്ലോ, ഓൺലൈനിൽ 10 ദിവസം കൊണ്ട് ഒരു കെട്ട് ബണ്ടിൽ കൊണ്ട് മുന്നിൽ കൊണ്ടുവെക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത്. എന്നിട്ട് പറയുകയാണ് കുഴഞ്ഞുകൊണ്ട് തല ശൃംഗാരഭാവത്തിൽ പറയുകയാണ്, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ തീരുമാനിച്ചോളൂ എന്നിട്ട് ഒരു സ്ഥാപനത്തിന്റെ പേരും പറയുന്നു. അപ്പൊ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ബോസ് ആകാം, ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ആസാകാം, അതാണ് കഴുതയാകാം. ആ ഒരു മെസ്സേജാണ് അവിടെ തരുന്നത്. വെറും കേവലം ബികോമിനോടൊപ്പം ഈ കോഴ്സ് അല്ല, ആ കോഴ്സിനോടൊപ്പം ബികോം. ബികോം ആണ് വലുത്, മറ്റൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. 5 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്, 10 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്. എന്നിട്ട് രണ്ടുപേരിങ്ങനെ കൈയടിക്കുന്നവ നിങ്ങൾ അതിൽപ്പെട്ടവനാണല്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് കോഴ്സ് ഫീ വാങ്ങുന്നത്. അവരും എനിക്കെതിരെ 1 കോടി രൂപയ്ക്ക് കേസ് കൊടുത്തോട്ടെ, അവർക്ക് കൊടുക്കുന്ന യഥാർത്ഥ ബികോം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ഗംഭീരം. അല്ലാണ്ട് നമ്മുടെ കോസ്റ്റ് വർക്ക് അനാലിസിസ് എന്നുള്ള കോഴ്സ് അല്ല ഗംഭീരമായിട്ടുള്ള കോഴ്സ്, ഇതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കോഴ്സ് എന്ന് മനസ്സിലാക്കുക. ബികോം ആണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കോഴ്സ്. ആ ബികോം ഉണ്ടെങ്കിലേ ഈ 4 ലക്ഷം രൂപക്ക് 5 ലക്ഷം രൂപക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിന് വിലയുള്ളൂ. എന്നിട്ടാണ് ഒരു ഫയൽ മുഴുവനും കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരു നാട്ടിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം ഒരു നാട്ടിൽ, പാലക്കാട് ജില്ലയിലെ ഒരു 10,000 ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ടോ? ആകെ 10 പേര് മതി, 10 ചാർട്ടേഡ് അക്കൗണ്ടന്റ് മതി. പിന്നെ വേറെ ഏതൊക്കെയോ കോഴ്സുകൾ ഇതിന്റെ പേരിൽ എന്തൊക്കെയോ വരുന്നു, കുറേ തരത്തിൽ എന്തൊക്കെയോ കോഴ്സുകൾ വരുന്നു. ഇതിന്റെയൊക്കെ ആളുകൾ എന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ അകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചുരുക്കത്തില് നമ്മൾ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ഡോക്യുമെന്റുകളും ഇഗ്നോ വിലയിരുത്തുന്നത്? നിങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം ഓരോ ഉദ്യോഗസ്ഥരും ഒരു ദിവസം 200 എണ്ണം വെച്ച് ഈ 4 ലക്ഷം പേരെയും 1 കൊല്ലം മുഴുവനും ചെയ്യുമ്പോ ഒരാൾ പരമാവധി 10,000 കുട്ടികൾക്ക് 10,000 സ്റ്റുഡൻസിനെ റീജിയണൽ സെന്റർ കൊച്ചിയില് അഡ്മിഷൻ എടുക്കുന്നു 1 കൊല്ലം എന്ന് കരുതുക. ഒരു സെഷനിലെ 7,000 കുട്ടികൾക്ക് ജൂലൈ സെഷനിലും 3,000 കുട്ടികൾക്ക് ജനുവരി സെഷനിലും അഡ്മിഷൻ കൊടുക്കുന്നു. ഈ 7,000 കുട്ടികളിലെ അവിടെ ആകെ 4 ഉദ്യോഗസ്ഥരുണ്ട്, ഒട്ടെ 7 ഉദ്യോഗസ്ഥരുണ്ട് എന്ന് കരുതുക. ഈ 7 ഉദ്യോഗസ്ഥരും കൂടി 7,000 ആണ് അവർ പരിശോധിക്കുന്നത്. അപ്പൊ 1 ഉദ്യോഗസ്ഥന് എത്രയായി? 1,000. ഒരാൾ ഒരു ദിവസം എത്ര ചെയ്യുന്നു? 200 എണ്ണം ചെയ്യുവോ? ഒരിക്കലും ഇല്ല, വെരിഫൈ ചെയ്യാൻ പറ്റില്ല. പരമാവധി വന്ന ഒരു 50-100 ചെയ്യാൻ പറ്റും. ആദ്യം വരുന്ന ഡാറ്റകളൊക്കെ ആദ്യം പോയി കിടക്കും, പിന്നീട് വരുന്ന ഡാറ്റകളൊക്കെ മേലെ കിട്ടും. നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റില്, ഗൂഗിൾ ഫോം വരുന്നതിന്റെ എക്സൽ ഷീറ്റില്, ആക്സസില്, അതിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫോമുകളൊക്കെ വരുമ്പോ ഏറ്റവും അടിയിലുള്ളത് നമ്മൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് മെസ്സേജ് വരുമ്പോ തന്നെ ഏറ്റവും പുതിയ മെസ്സേജുകളാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ എനിക്ക് വരുന്ന മെസ്സേജ് എല്ലാം ആദ്യം തന്നെ ഏറ്റവും അടിയിൽ പോയിട്ട് അടിയിൽ നിന്നാണ് കയറി മേലേക്ക് വരിക. അതാണ് ജനാധിപത്യം. നമ്മളെല്ലാവരും എന്താ ചെയ്യുക? ആദ്യത്തെ മെസ്സേജ് പിന്നെ അങ്ങനെ കുറെ മെസ്സേജ് പിന്നെ നോക്കാതിരുന്നാൽ എന്റെ അടുത്ത് 400 രൂപ തന്ന, 2 പേപ്പർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ, 200 രൂപ എനിക്ക് കമ്മീഷൻ തന്ന ആ ആളിനെ ഞാൻ ചതിക്കുകയാണ്. അവരുടെ ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത് കൊടുത്താലേ അവർക്ക് സീറ്റ് കിട്ടുകയുള്ളൂ, കേരളവർമ്മ കോളേജിന് സീറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മൂവാറ്റുപുഴയിൽ പോകേണ്ടി വരും, ചിലപ്പോ കോട്ടയം പോയി പരീക്ഷ എഴുതേണ്ടി വരും, ചിലപ്പോ പുറ്റടി അങ്ങേയറ്റത്തേക്ക്, എവിടെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ അങ്ങേ അറ്റത്തെ പുറ്റടിയിൽ പോയി പരീക്ഷ എഴുതേണ്ട അവസ്ഥ വരും.
പാലക്കാട് ജില്ലക്കാരെ എല്ലാവരും ഞാൻ കോയമ്പത്തൂരിലേക്കാണ് പരീക്ഷ എഴുതാൻ വിടുന്നത്. 200 രൂപ എനിക്ക് അവര് എനിക്ക് സർവീസ് ചാർജ് തരികയാണ്. ഞാൻ അവരെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അതാണ് എന്റെ രീതി. അപ്പൊ പെട്ടെന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. സോ അപ്പൊ ഡാറ്റകൾ ആദ്യം വരുന്നത് അവിടെ ഉണ്ടാവും, അടിയിൽപ്പെടും. അവസാനം വന്ന ഡാറ്റ ആദ്യവും ആദ്യം വന്ന ഡാറ്റ അവസാനവും വരും. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും, ബേജാറാകണ്ട. ഓക്കെ, അവസാനം വന്നത് ആദ്യം കിട്ടും, ആദ്യം വന്നത് അവസാനം കിട്ടും. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ഡാറ്റ വെരിഫൈ ചെയ്യാൻ താമസമാകുന്നത്. എന്റെ MSc ഫിസിക്സ് ടീച്ചർമാരെ, MSc സുവോളജി ടീച്ചർമാരെ, കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ബേജാറാകരുത്. ഏതുവരെ ടൈം ഉണ്ടെന്ന് അറിയാമോ? അഡ്മിഷൻ ക്ലോസ് ആയി പിന്നെയും ഒരു മാസം കഴിയുന്നത് വരെ നിങ്ങളുടെ ഈ അവസ്ഥയായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നു സാർ. പക്ഷെ ഞാനത് അടിച്ച് നോക്കുമ്പോ എന്റേത് നോട്ട് ഫൗണ്ട് എന്ന് കാണുന്നു. അതെ, എ എന്നുള്ള ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്തു അവിടെ കുറെ വെച്ചു, ബി എന്നുള്ള ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്തു അവിടെ വെച്ചു. കൊച്ചിൻ റീജിയണൽ സെന്ററിലെ 7 പേരും അവരുടെ ഡാറ്റകൾ അവിടെ വെച്ചു. മധുരൈ റീജിയണൽകാരും അവിടെ വെച്ചു. ബാംഗ്ലൂർ റീജിയണൽകാരും അവിടെ വെച്ചു. ഹൈദരാബാദ് റീജിയണൽകാര് അവിടെ വെച്ചു. ഒറീസയിലുള്ളവരെ അവിടെ വെച്ചു. കാശ്മീരിലുള്ളവരെ അവിടെ വെച്ചു. ഇങ്ങനെ എല്ലാം കൂടി അവസാനമാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഷഫിൾ ചെയ്യുക. എല്ലാ ഡാറ്റയും ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡൽഹിയിലെ ഷഫിൾ ചെയ്യുക. അഡ്മിഷൻ കഴിഞ്ഞ് 1 മാസവും കൂടി കഴിഞ്ഞിട്ട് അപ്പോഴാണ് എല്ലാ ഡാറ്റയും ഒന്നിച്ച് സൈറ്റിൽ കിട്ടുക. അതുവരെ മിണ്ടാതിരുന്നാൽ മതി. അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് തന്നല്ലോ. ഓക്കെ, മാഷ് തന്നു, കള്ളരേഖയല്ല. ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്നൊരു മെസ്സേജ് വന്നല്ലോ, വന്നു. എനിക്കൊരു എൻറോൾമെന്റ് ഒരു റോളില് പട്ടികയില് നിങ്ങളെ കയറ്റി വച്ചിരിക്കുന്ന എൻട്രി ചെയ്യിപ്പിച്ച പ്രവേശിപ്പിച്ച ഗ്രീറ്റിംഗ്സ് വന്നിട്ടില്ല. അതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. വരും, സബൂർക്കരോ. ഓക്കെ, സബൂർക്കരോ, ക്ഷമയോടുകൂടി വിറ്റി. അപ്പൊ ആ ടൈമിൽ അവിടെ വരും. എൻറോൾമെന്റ് കിട്ടിയാൽ ഓക്കെ, കിട്ടി. പിന്നെ അത് ആ കിട്ടി എന്ന് പറയുന്നത് ഇഗ്നോ തന്നതല്ലേ. പിന്നെ അത് നിങ്ങൾ പോയിട്ട് പരിശോധിക്കേണ്ട. ഡിസ്ക്രിപ്പൻസി വന്നു, അത് അതിന്റെ അർത്ഥം അപാകത. മുബാറക് മാഷോട് പറയുക, മുബാറക് മാഷ് അത് നോക്കി ഡിസ്ക്രിപ്പൻസി സോൾവ് ആക്കും. സോൾവ് ചെയ്തിട്ട് പിന്നെയും അത് അവിടെ കിടക്കും, കൊറേ ദിവസം കിടക്കും, പിന്നീട് അത് ശരിയാവും. അപ്പൊ ബേജാറാകണ്ട, വിശ്വസിക്കുക, അത് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. സ്വന്തമായി ഇത് ചെയ്യ്. ഇപ്പൊ മനസ്സിലായോ എന്റെ ഡ്യൂട്ടി എന്താണ് എന്ന്? മനസ്സിലായല്ലോ. അങ്ങനെയുള്ള നിങ്ങളെ ഈ കോഴ്സ് കഴിയുന്നത് വരെ, ഒരു കൊല്ലത്തേക്കല്ല, ഒരു ദിവസത്തേക്കല്ല, ഏത് അക്ഷയക്കാരനാണ് ഇത്തരത്തിലെ ആഴത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ അവർ 200 രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും. 5 ദിവസം ചെയ്താൽ അവര് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർന്നു. പക്ഷെ ഞാൻ ഈ കോഴ്സ് തുടങ്ങിയത് മുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാറ്റിന്റെയും കോഴ്സ് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞ്, 4 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ്, 6 കൊല്ലം മിനിമം പീരീഡ്, 3 കൊല്ലം മാക്സിമം പീരീഡ്, 6 കൊല്ലം. ഈ 6 കൊല്ലവും ഞാൻ നിങ്ങളോടൊപ്പം ഒരു തോഴനെ പോലെ ഈ വയസ്സിൽ നിൽക്കുന്നുണ്ട്. അതാണ് MNOTES ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രത്യേകതകൾ. ഓക്കെ, അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. ഈ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെടുത്തുന്ന ആ ചാരന്മാർ പ്രയോഗിക്കരുത് കേട്ടോ. വേറെ തന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുക. എന്റെ തന്ത്രങ്ങൾ അതുപോലെ വാരി വലിച്ച് നിങ്ങൾ പ്രയോഗിക്കാൻ നിൽക്കരുത്. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തന്ത്രമാണ്. നിങ്ങൾക്ക് ചാരന്മാർക്ക്, സാധാരണക്കാർക്കല്ല, ചാരന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. അവരവരുടേതായിട്ടുള്ള തന്ത്രം പ്രയോഗിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട ചില സംഗതികൾ പറയുകയാണ്. അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. ഇനിയുള്ളത് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുത്തു, 2 തരത്തിലാണ് കോഴ്സസ് പ്രോഗ്രാംസ്, 2 തരത്തിലാണ്. ഒന്ന് സെമസ്റ്റർ പ്രോഗ്രാം, മറ്റൊന്ന് ആനുവൽ പ്രോഗ്രാം. സെമസ്റ്റർ പ്രോഗ്രാം MCOM, MBA, MCA, MSc എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ, MA സോഷ്യോളജി, അതുപോലെ BBA, BCA. കഴിഞ്ഞ കൊല്ലം BBA അതിൽ പെട്ടിരുന്നില്ല, ഇക്കൊല്ലമാണ് BBAയിൽ അത് ആക്കിയിരിക്കുന്നത്.
സത്യത്തിൽ സെമസ്റ്റർ വൺ സെമസ്റ്റർ ടു എന്ന് തന്നെയാണ് ഡിഗ്രിയിലെയും എം എ സൈക്കോളജിയിലെയും എല്ലാത്തിനും പറയുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ ആനുവൽ ആയിട്ടാണ് പോകുന്നത്, ഉടനെ തന്നെ അത് സെമസ്റ്ററിലേക്കാക്കി മാറ്റാം. പക്ഷെ ഇപ്പൊ ഇഗ്രോ നമ്മളെ അത് ആനുവൽ ആക്കിയിട്ടല്ല കൊണ്ടുപോകുന്നത്, ആനുവൽ ആക്കി പോയിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ആനുവൽ ആണെങ്കിലും സെമസ്റ്റർ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ സെമസ്റ്ററിന്റെ കാര്യമാണ് പറയുന്നത്, അഡ്മിഷൻ എടുത്ത മൂന്നാമത്തെ മാസത്തിൽ മൂന്ന് കാര്യം ചെയ്യണം. ആനുവൽ പ്രോഗ്രാം ആണെങ്കിൽ അഡ്മിഷൻ എടുത്ത ഒമ്പതാമത്തെ മാസത്തിൽ മൂന്ന് കാര്യം ചെയ്യണം. ഒന്ന്, അടുത്ത സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിലേക്ക് റീരജിസ്റ്റർ ചെയ്യണം, എഴുതിയെടുത്തോളൂ. സെമസ്റ്റർകാർ മൂന്നാം മാസത്തിൽ, ആനുവൽകാർ ഒമ്പതാം മാസത്തിൽ റീരജിസ്റ്റർ ചെയ്യണം. ഒപ്പം അസൈൻമെന്റ് സമർപ്പിക്കണം, ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ് സമർപ്പിക്കണം. അപ്പൊ രണ്ട് കാര്യമായി. മൂന്നാമത്തെ കാര്യം, പരീക്ഷക്ക് ഫീസ് അടയ്ക്കണം. പരീക്ഷക്ക് ഫീസ് അടയ്ക്കണം. അസൈൻമെന്റിൽ ഈ പറഞ്ഞ കാലഘട്ടത്തെ അസൈൻമെന്റിൽ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കിയിട്ട് ലിസൺ പ്ലീസ് ഞാൻ പൂർത്തിയാക്കിയതിന് ശേഷം ചോദിക്കുന്നതാണ് നല്ലത്, കാരണം ഞാൻ അതെങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ അസൈൻമെന്റ് സമർപ്പിക്കണം. അസൈൻമെന്റ് സമർപ്പിക്കണം എപ്പോഴാണ്? മാർച്ച് 31, സെപ്റ്റംബർ 30 അസൈൻമെന്റ് സമർപ്പിക്കണം. ചില അസൈൻമെന്റുകളിൽ ഏപ്രിൽ 30, ഒക്ടോബർ 31 എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും. ചിലതിൽ ഒക്ടോബർ 15, ഏപ്രിൽ 15 എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും. ഈ മൂന്നും ഏതിലാണുള്ളത്? ഇഗ്നോയുടെ വ്യത്യസ്ത അസൈൻമെന്റുകളിലാണ് ഉള്ളത്. ഒന്ന് സെപ്റ്റംബർ 30, മറ്റൊന്ന് ഒക്ടോബർ 15, മറ്റൊന്ന് ഒക്ടോബർ 31. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സമയം ഏതാ? പെട്ടെന്ന് പറയൂ. ഏറ്റവും കൂടിയ സമയം സെപ്റ്റംബർ 30, ഒക്ടോബർ 15, ഒക്ടോബർ 31. അപ്പം ഒക്ടോബർ 31 വരെ എല്ലാവർക്കും സൗകര്യം കിട്ടും. അത് ഓർത്താ പോരെ. ഒരു ബസ്സിൽ കയറി, മുന്നിലും സീറ്റുണ്ട്, നടുവിലും സീറ്റുണ്ട്, ബാക്കിലും സീറ്റുണ്ട്. ആദ്യം കയറിയവൻ മുന്നില്, അവസാനം കയറിയവൻ പിന്നില് എന്നൊന്നുമില്ല. എവിടെ വേണമെങ്കിലും പോയിരിക്കാം. അതൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തില് ഈ പറഞ്ഞ പത്താം മാസം വരെ സമയം കിട്ടും. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണമെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന നിയമത്തിൽ, ആ പരീക്ഷാ ഫോമിൽ തന്നെ ഇഗ്നോ പറയുന്നു, ഞാൻ അസൈൻമെന്റ് സമർപ്പിക്കുകയോ, ഇഗ്നോ പറയുന്ന സമയത്തിൽ അസൈൻമെന്റ് സമർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഞാൻ അസൈൻമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്, ഇഗ്നോ പറയുന്ന അവസാന സമയത്തിൽ ഞാൻ അസൈൻമെന്റ് സമർപ്പിക്കും എന്നുള്ള ഒരു ഉറപ്പിൻ പേരിലാണ് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നത്. അപ്പൊ പരീക്ഷാ ഫീസ് അടച്ചതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് അർത്ഥം. ഇനി എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റ് ഇപ്പൊ വച്ചില്ല, ഒരിക്കലും ബേജാറാകണ്ട, മുബാറക് ഭാഷയാണ് പറയുന്നത്, പതുക്കെ അസൈൻമെന്റ് വെച്ചാൽ മതി, അതുവരെ മാർക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അസൈൻമെന്റ് വളരെ വലിയ സംഗതിയാണ്. അസൈൻമെന്റ് ഉണ്ടെങ്കിലേ, നിങ്ങളുടെ മാർക്കുകൾ വളരെ ഗംഭീരമാവുകയുള്ളൂ. അസൈൻമെന്റിന്റെ പേരിൽ കുറെ തട്ടിപ്പുമാര് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള പേരിലും വരുന്നുണ്ട്. ആ ഹെൽപ്പ് ഡെസ്ക് മുബാറക് മാഷിന്റെ ഹെൽപ്പ് ഡെസ്ക് അല്ലോ. മുബാറക് മാഷിന്റെ ഹെൽപ്പ് ഡെസ്ക് 4 മൊബൈൽ നമ്പർ 7014617279 9884715900 92883568 9725468281. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഉള്ളൂ. അതല്ലാതെ ഏത് ഹെൽപ്പ് ഡെസ്ക് പറഞ്ഞാലും അത് ഹെൽപ്പല്ല, ഇടങ്ങേറ് ഡെസ്ക്കാണ്. അവർ പറഞ്ഞിട്ട് വരുന്നത് എന്താണെന്നറിയോ? നേരെ നിങ്ങൾക്ക് സമയമില്ലല്ലോ. നേരത്തെ കുറെ ആളുകൾ പറഞ്ഞില്ലേ, എനിക്ക് സമയമില്ല, ഞാൻ നാട്ടുകാരെ നന്നാക്കുകയാണ്, ജോലിക്ക് പോവുകയാണ്, അതുകൊണ്ട് റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങിച്ചിട്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്.
മാർക്ക് അവർക്ക് തന്നെ കൊടുത്താ പോരെ. നിങ്ങൾ എന്തിനാ റെഡിമെയ്ഡ് അസൈൻമെന്റിന്റെ മാർക്ക് നിങ്ങൾ വാങ്ങുന്നത്? തട്ടിപ്പല്ലേ അത്? അത് ചെയ്യുന്നത് മോശമല്ലേ? പച്ച മലയാളത്തിൽ ദേഷ്യം നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു വാക്കാണ് പറയുന്നത്. അത് ജാരസന്തതിയാണ്, ജാരസന്തതിയാണ്. ആരെങ്കിലും നിർമ്മിച്ചതാണത്, അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നിർമ്മിക്കണം. പക്ഷെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അത് നോക്കാം, ബുക്ക് നോക്കാം, ഗൈഡ് നോക്കാം, ബുക്ക് നോക്കാം, ഗൈഡ് നോക്കാം, ഗ്രൂപ്പിലുള്ള വീഡിയോ നോക്കാം, അതെല്ലാം നോക്കിയിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കാം, എന്നിട്ട് സ്വന്തമായിട്ട് ഉത്തരം എഴുതാം, എന്നിട്ട് സമർപ്പിക്കാം. ആ സമർപ്പിക്കുന്നത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണ്ട, പോസ്റ്റിൽ അയച്ചാൽ മതി. അല്ലടി നമുക്ക് നേരിട്ട് പോകാം. അപ്പൊ അണിഞ്ഞൊരുങ്ങാൻ ഒരു 2 മണിക്കൂറ്, യാത്ര ചെയ്യാൻ ഒരു 2 മണിക്കൂറ്, കുഴിമന്തി കഴിക്കാൻ ഒരു 2 മണിക്കൂറ്, അങ്ങനെ ഒരു 6 മണിക്കൂറും ഒരു 500 രൂപയും വെറുതെ ഇങ്ങനെ കളയണമെന്നാണ് നിങ്ങൾക്ക് മോഹം? ചെയ്തോളൂ. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 50 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്താൽ അവര് നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തോളൂ. നിങ്ങൾ അതിന് വേണ്ടി പോയിട്ട് അവിടെ ഇതുവരെ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ പോകുന്നത് നിങ്ങളെ ഒരു കോർഡിനേറ്ററും മൈൻഡ് ചെയ്യില്ല. ഒരു കൊട്ട വെച്ചിട്ടുണ്ടാവും, ആ കൊട്ടയിൽ നിങ്ങൾ സാധനം ഇട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും, അത്രേ ഉള്ളൂ. കൂട്ടുകാരികളൊക്കെ തമ്മിൽ ഒന്ന് കളിപിടിച്ച് കൂടിയിട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിച്ചു വരാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരിക്കലും നിങ്ങൾ ഓൺലൈനിലും സമർപ്പിക്കരുത്. ഓൺലൈനിൽ സമർപ്പിക്കുന്നത് പറ്റിക്കലാണ്, ആരും അത് കൃത്യമായിട്ട് വാല്യൂ ചെയ്യില്ല. ഒരാൾക്ക് 30 പേജ് അസൈൻമെന്റ് സ്കാൻ ചെയ്യാൻ ഒരു പേജിന് 5 രൂപ വെച്ച് 150 രൂപ, 10 അസൈൻമെന്റ് വെക്കുന്നു 1500 രൂപ സ്കാൻ ചെയ്തിട്ട് അയക്കാൻ. എന്തിനാണത്? നല്ല ഭംഗിയായിട്ട് എഴുതിയാണല്ലോ മെഷീനിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ ആ ബൈൻഡ് ചെയ്തത്? 2 ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊടുത്താല് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി കൊടുത്തോളും. നിങ്ങളുടെ കയ്യിൽ ഒരു റെസിപ്റ്റും കിട്ടും, നിങ്ങളുടെ കയ്യിൽ ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റാണ് അക്നോളജ്മെന്റ്. അതിന്റെ മുമ്പിൽ എന്ത് വേണമെങ്കിലും വെച്ചോളൂ. ഞാൻ എപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലില്, ടെലഗ്രാം ചാനലില് അതിൻ്റെ ഒക്കെ ഫോമുകൾ ഞാൻ അയച്ച് 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 തരുന്നുണ്ട്. പല വീഡിയോസിലും ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഡെയിലി ഒരു 5 M notes വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഡെയിലി 5 വീഡിയോ ഷെയർ ചെയ്യുക, മറ്റു കുറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് കാശൊന്നും കിട്ടൂല കേട്ടോ, വ്യൂവേഴ്സ് വളരെ കുറവാ, 700 വ്യൂ ഒക്കെ ഉള്ളൂ ഒരു ദിവസം. ഒരു ദിവസം 700 വ്യൂവേ ഉള്ളൂ. എനിക്ക് കാശ് കിട്ടാനൊന്നും അല്ല കേട്ടോ ഈ പറയുന്നത്. ഞാൻ 3000-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് ഗുണം ചെയ്യുക. അണുതൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും. അതൊക്കെ ബാക്കി വേറെ മക്കളൊക്കെ തരുന്നുണ്ട്, വേറെ രൂപത്തിൽ വരുമാനം ഒക്കെ ഉണ്ട്. എന്റെ മീനുകളും എന്റെ ഓർഗാനിക് കൃഷിയും കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞു വന്നത്. അസൈൻമെന്റുകൾ നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കരുത്, അസൈൻമെന്റ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക, ഓൺലൈനിൽ സമർപ്പിക്കരുത്. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നാണ് പേര്. അസൈൻമെന്റിന് എന്താണ് പ്രത്യേകത? നിങ്ങൾ കൊടുത്തിട്ടുള്ള സാധനം തിരിച്ചു വാങ്ങണം, ട്യൂട്ടർ മാർക്ക് ചെയ്യണം. ആരാണ് ട്യൂട്ടർ? നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകനാണ് ട്യൂട്ടർ, വിദഗ്ധനായ അധ്യാപകനാണ് ട്യൂട്ടർ. ആ ട്യൂട്ടർ തന്നിട്ടുള്ള ഒപ്പീനിയൻ, പോസിറ്റീവ് കമന്റ് അടക്കം നിങ്ങൾ അത് തിരിച്ചു വാങ്ങണം. ഒരു കോളേജുകാരും തിരിച്ചു തരില്ല. നിങ്ങളുടെ അസൈൻമെന്റിൽ കൃത്യമായി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ അസൈൻമെന്റും വായിക്കുക നന്നായിട്ട്, അതിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസൈൻമെന്റ് തിരിച്ചു വാങ്ങേണ്ടതാണ്, അസൈൻമെന്റ് തിരിച്ചു ചോദിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുകയില്ല, വാങ്ങുകയില്ല. കാരണം അവരെന്തെങ്കിലും വിചാരിച്ചാലോ? അവരെന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്താ, ഒരു മണ്ണാങ്കട്ടിയില്ല. ചോദിച്ചു വാങ്ങണം. അസൈൻമെന്റ് ചോദിച്ചു വാങ്ങിച്ചാലുള്ള ഗുണം, ആ കുട്ടി ആ സാധനം തിരിച്ചു വാങ്ങും. അതുകൊണ്ട് ഞാൻ ഊഹത്തിൽ മാർക്ക് കൊടുത്താൽ പോരാ, വാണിംഗ്. 1 കോടി രൂപയ്ക്ക് എനിക്കെതിരെ കേസ് കൊടുത്തോളൂ. അധ്യാപകർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ കുട്ടികളെ ഇളക്കി വിടുന്നു, വിട്ടോളൂ. ഓക്കെ, കുട്ടികളെ ഇളക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വാങ്ങണം, വാങ്ങാമോന്ന് വാങ്ങണം. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നിട്ട് കടല വിൽക്കാനല്ല, തൂക്കി ആക്രിക്കാരന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഓരോ സ്റ്റഡി സെന്ററിലും 50,000 രൂപ, 10,000 രൂപ ആക്രി കാശ് കിട്ടാനല്ല. നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് തിരിച്ചു വാങ്ങിക്കണം. എഴുതിയത് എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അപ്പൊ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലെയിം ചെയ്യണം, കോടതിക്ക് പോകണം,
റീജിയണൽ സെന്ററിന് പരാതി കൊടുക്കണം. എപ്പൊ വാങ്ങണം അസൈൻമെന്റ് മാർക്ക്? ഇപ്പോഴും തന്നെ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്കുകൾ വന്നിട്ടില്ല അസൈൻമെന്റിന്. കാരണം എന്താ? ആരും ചോദിക്കണില്ല. അസൈൻമെന്റ് കൊടുത്ത 15-ാം ദിവസം മാർക്ക് ഇടണം എന്നാണ് റൂൾ. പോട്ടെ, 2 മാസത്തിനുള്ളിലെങ്കിലും ഇട്ട് തരണ്ടേ? അപ്പൊ നിങ്ങൾ പോയി വാങ്ങണം, ചോദിക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് എടുത്ത് തരികയൊന്നും ഇല്ലട്ടോ. അവിടെ 10,000-ക്കണക്കിന് അസൈൻമെന്റ്. ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ എത്ര അസൈൻമെന്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇത്ര 1,500 രൂപയുടെ അസൈൻമെന്റുകൾ നമ്മൾ ഫോട്ടോ കോപ്പിയും കൂടി എടുത്തു വെക്കുക. എന്നിട്ട് ഈ അസൈൻമെന്റുകൾ തിരിച്ചു വാങ്ങുക. അപ്പൊ തിരിച്ചു വാങ്ങുമ്പോ അവർ എടുത്തു തരികയൊന്നുമില്ല. പൊട്ടയിൽ ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. അല്ലെ, പോസ്റ്റ്മാൻ അവിടെ കൊണ്ടുപോകുന്നത്. ഒരു കൂട്ടം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും, പോയി എടുത്തോ എന്ന് പറയും. നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി എടുക്കണം, വീഡിയോ എടുക്കണം. എന്താണ് ഇങ്ങനെ അസൈൻമെന്റ് വെച്ചിരിക്കുന്നത്? കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെക്കണ്ടേ? നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടല്ലേ കൊടുത്തത്? നിങ്ങളുടെ ഒരാളുടെ 6, 8, 10 അല്ലേ കൊടുത്തത്? വാല്യൂ ചെയ്യാൻ എല്ലാവർക്കും കൊടുത്തില്ലേ? ആ കൊടുത്തതിന്റെ ഒരു റിവേഴ്സ് പ്രോസസ് സ്റ്റഡി സെന്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഫണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ അസൈൻമെന്റുകൾ നിങ്ങളുടെ പാക്കറ്റായി വച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് വരണം. അങ്ങനെ അല്ലാതെ കച്ചറയായി ഒന്നിച്ചാണ് കൂട്ടി വച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ റീജിയണൽ ഡയറക്ടർക്ക് പരാതി അയക്കണം. നിങ്ങളുടെ MLAക്ക് പരാതി അയക്കണം. നിങ്ങളുടെ MPക്ക് പരാതി അയക്കണം. ശുദ്ധിക്കലശം വരുത്തണം. കച്ചറ പരിപാടി നടക്കുന്നുവെങ്കിൽ ഇതിനോ ആരുടെയും തറവാട്ട് വീട്ട് സ്വത്തല്ല, പാവങ്ങളുടെ 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 യൂണിവേഴ്സിറ്റി, ദ ജൻജൻ യൂണിവേഴ്സിറ്റി, ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. അപ്പൊ ജനങ്ങളുടെ അവസ്ഥയായിരിക്കണം അവിടെ. അവിടെ അഴകുഴമ്പൻ വർത്തമാനം ആകരുത്. സോ അസൈൻമെന്റുകൾ തിരിച്ചു വാങ്ങണം. ഇനി അസൈൻമെന്റിന്റെ മാർക്ക്. അസൈൻമെന്റ് മാത്രം നിങ്ങൾ കള്ളക്കോപ്പി അടിക്കുന്ന റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങിച്ചാൽ സ്റ്റഡി സെന്ററിൽ പോയാണ് പിന്നെ പോസ്റ്റിൽ അസൈൻമെന്റ് വാ എന്ന് പറഞ്ഞ അസൈൻമെന്റ് വരുമോ? സ്റ്റഡി സെന്ററിൽ പോയി ചോദിക്കണം, അപ്പൊ നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് പോകൂ. അല്ലാതെ സ്റ്റഡി സെന്റർ എല്ലാം തന്നെ നിങ്ങൾക്ക് പോസ്റ്റിൽ ഇങ്ങോട്ട് അയച്ചൊന്നും തരൂല. അങ്ങനെ പറഞ്ഞിട്ടില്ല നിയമത്തില്. അയച്ചു കൊടുക്കാം, തിരിച്ച് നിങ്ങൾ പോയി എടുക്കണം. അത് അവർക്ക് മറ്റൊരു വലിയ പണിയാണ്. അപ്പൊ അസൈൻമെന്റ് പോയി തിരിച്ചു വാങ്ങണം. ഓ, വേറെ പണിയൊന്നുമില്ല, ഈ കഷണ്ടിക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇളക്കി വിടുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടെങ്കി വേണ്ട, വാങ്ങണ്ട, അവരെ തൂക്കി വിറ്റ് കാശുണ്ടാക്കിക്കോട്ടെ. അപ്പൊ അങ്ങനെ. ഇനി അസൈൻമെന്റിന്റെ 100 മാർക്ക്. അസൈൻമെന്റിന്റെ 100 മാർക്ക്, എഴുത്ത് പരീക്ഷക്ക് 100 മാർക്ക് എഴുതിയെടുത്തോളൂ. എ 30%, TEE term in the examination, TEE 70% weightage, MSc MBAക്ക് MSc CFTക്ക് 75% TEE, A 25%, വളരെ നല്ല ഗംഭീര കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ പറഞ്ഞത്. അസൈൻമെന്റിന്റെ മാർക്ക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ കയറി വരും. ഇനി അത് ഒരു കണക്ക് പോലെ നമ്മൾ എഴുതി എടുത്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാക്കും. വലിയ ദോഷമായിരിക്കും നിങ്ങൾക്ക് അത് ഉണ്ടാക്കുക. കൃത്യമായി ആ മാർക്കുകൾ എത്രയാണ് എന്നുള്ളത് തന്നെ നമ്മൾ അവിടെ എഴുതിയെടുക്കുക തന്നെ വേണം. ഇപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഒരു MA ഇംഗ്ലീഷിന്റെ ഉദാഹരണം പറയുന്നു. MA ഇംഗ്ലീഷ് എഴുത്ത് പരീക്ഷയിൽ 49 മാർക്ക് കിട്ടി എന്ന് കരുതുക. 40 മാർക്ക് കിട്ടിയാൽ പാസ്സാവുകേ. 40 മാർക്ക് PG, 35 മാർക്ക് ഡിഗ്രിക്ക് പാസ്സാകാൻ എഴുത്ത് പരീക്ഷയിൽ ആണ് പറയുന്നത്. അതേപോലെ അസൈൻമെന്റിലും അങ്ങനെ തന്നെയാണ്. ഇതിന് 30%, 25% വെയിറ്റേജ് അസൈൻമെന്റിന്, 70%, 75% വെയിറ്റേജ് TEEക്ക്. അത് എന്താണ് എന്ന് ഇനി മനസ്സിലായിട്ടില്ല, അതാണ് ഈ പറഞ്ഞു വരുന്നത്. നന്നായി ശ്രദ്ധിക്കൂ. എഴുത്ത് പരീക്ഷയിൽ 49 മാർക്ക് കിട്ടിയാൽ ആ 49 മാർക്കും 49 എന്ന ഫൈനൽ ഗ്രേഡ് കാർഡിൽ വരില്ല.
49 70% എത്രയാ? 0.7. എഴുതിയെടുത്തോളൂ. ഉദാഹരണം ഉദാഹരണം TEE എഴുത്തു പരീക്ഷ 49 മാർക്ക്. അതെന്തിനാ ഇയാൾ 49 എടുത്തത്? അത് വേണം, അതിനു വേണ്ടി പറഞ്ഞതാണ്. 49 മാർക്ക് ഇൻഡു 70%, 70% സമം 34.3 മാർക്ക്. അതിനെ റൗണ്ട് ചെയ്യുക, 34.3 റൗണ്ട് ചെയ്യുക, എന്നിട്ട് 34 എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്കിടെ 49 മാർക്ക്. സത്യത്തിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ എത്ര മാർക്കേ കാണൂ? ദൈവത്താണ്. ഒരു സത്യം, നിങ്ങൾക്ക് എത്ര നല്ല സുന്ദരിയാണെങ്കിലും എത്ര കോടിയുടെ വസ്ത്രം ധരിച്ചിട്ട് പോയാലും ഒരു രക്ഷയില്ല കേട്ടോ. 49 മാർക്ക് എഴുത്തു പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ ഫൈനൽ മാർക്കില് 34 മാർക്കേ ഉണ്ടാവൂ. 0.3 മാർക്ക് പിടിച്ചിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 49 ആയത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. 49 × 70% സമം 34.3. അതിനെ റൗണ്ട് ആക്കിയിട്ട് 34. അതേ സംഗതി ആ പേപ്പറിന് ME G 1 അസൈൻമെന്റിന് 73 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. 73 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 49% എത്രയാ? 50%. 79% 73 മാർക്ക് എത്രയാ? 60 മാർക്കിൽ കൂടുതൽ, 70 മാർക്കിൽ കൂടുതൽ, 73%. അപ്പൊ ഏ 73 × 30% MSC കാര് MBA കാര് MCA കാര് അത് 25% ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ 73 × 30% എന്ന് പറഞ്ഞത് 21.9 മാർക്ക്. 21.9. സത്യത്തിൽ നിങ്ങൾക്ക് അതിനെ റൗണ്ട് ചെയ്തിട്ട് 22 എന്ന് എഴുതിക്കോളൂ. അസൈൻമെന്റിലുള്ള 73 മാർക്ക് ഗ്രേഡ് കാർഡില്, അസൈൻമെന്റ് എന്ന് പറഞ്ഞത് കുറെ ചോദ്യം തരും, ബുക്ക് നോക്കിയിട്ട് മുബാറക് മാഷ് തരുന്ന റെഫറൻസ് മെറ്റീരിയൽ ഗൈഡ് നോക്കിയിട്ട് എഴുതിയെടുക്കുന്നതാണ്. ഒരു കൊല്ലം മുമ്പേ, 6 മാസം മുമ്പേ, 3 മാസം മുമ്പേ ചോദ്യം തന്നിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തൂ എന്ന് പറയുകയാണ്. ഉത്തരങ്ങൾ കണ്ടെത്താൻ പുസ്തകത്തിലൂടെ കടന്നു പോകാനുള്ള ഗംഭീര ടെക്നോളജിയാണ് അസൈൻമെന്റ്. അപ്പൊ നിങ്ങൾ അത് കണ്ടെത്തി 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 നോക്കി 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 അങ്ങനെ പഠിക്കുന്നതിന് പകരം ഡൽഹിയിൽ നിന്ന് ഒരുത്തിൻ്റെ അടുത്ത് 40 രൂപയുടെ ഈ സാധനം വാങ്ങിച്ചിട്ട് അവസാനം 0 മാർക്ക് കിട്ടുന്ന കഥ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും, പ്രാകുകയാണ് പ്രാവുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു രക്ഷയും ജീവിതത്തിൽ ഗുണം കിട്ടില്ല. ആ കാലം പ്രകൃതി നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ ഈ 73 മാർക്ക് 30% 21.9 മാർക്ക് 22 മാർക്കായി മാറി കിട്ടി. അപ്പൊ തിയറി പരീക്ഷയിൽ അവിടെ എത്ര മാർക്ക്? അതൊന്ന് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യോ. തിയറി പരീക്ഷയ്ക്ക് നമ്മൾ 70% ആക്കിയത് എത്രയാ? ടൈപ്പ് ചെയ്യോ ടൈപ്പ് ചെയ്യോ. രണ്ടുപേര് ടൈപ്പ് ചെയ്താൽ മതി. 49 മാർക്ക് 70% എത്രയാണ് എഴുതിയെടുത്തത്? ആ നിങ്ങൾ എഴുതിയാലേ ഞാൻ തരികയുള്ളൂ. ആ 34 മാർക്ക് അങ്ങനെ എഴുതിക്കോളൂ, അടിച്ചോളൂ. അസൈൻമെന്റിന്റെ മാർക്ക് ഇപ്പൊ എത്ര കിട്ടി? 73 മാർക്ക്. 30% കാൽക്കുലേറ്റ് ചെയ്തപ്പോ അസൈൻമെന്റിന്റെ മാർക്ക് എത്ര കിട്ടി? 21.9. 22 ആവും. അതാണ് ഇഗ്നോ. 21.5 വന്നാൽ 22 എന്ന് പണ്ട് കണക്ക് ടീച്ചർ ലാലി ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ? അത് സത്യമാണ്. 21.9 ഇഗ്നോ 22 ആക്കി തരും. നേരത്തെ അവിടെ പിടിച്ചു, ഇവിടെ തന്നു. ഓക്കെ. അപ്പൊ ഈ 2 മാർക്കും 34 മാർക്കും 22 മാർക്കും കൂട്ടിയപ്പോ എത്ര മാർക്കായി? വേഗം ടൈപ്പ് ചെയ്യോ, വേഗം ടൈപ്പ് ചെയ്യോ, വേഗം ടൈപ്പ് ചെയ്യോ. എത്ര മാർക്കായി ഫൈനൽ ഗ്രേഡ് കാർഡില്? 56. 34 + 22 56. ഹായ്, ഫൈൻ 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 ഫൈൻ. ആദ്യം നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി? ആദ്യം ഞാൻ പറഞ്ഞ ഒരു മാർക്ക് എത്രയാ? ടൈപ്പ് ചെയ്യോ ടൈപ്പ് ചെയ്യോ. ആദ്യം കിട്ടിയ മാർക്ക് എത്രയാ? ആദ്യം കിട്ടിയ മാർക്ക് 49. എഴുത്ത് പരീക്ഷയിൽ വെറും 49. 49 സെക്കൻഡ് ക്ലാസ് ആണോ? ഇല്ല. ഇപ്പൊ മാർക്ക് എത്രയാ? അസൈൻമെന്റും കൂടി കേറി വന്നപ്പോ മാർക്ക് എത്രയാ? 56. 55% പ്രത്യേകത എന്താ? MSC ടീച്ചേഴ്സ്
അമ്പത്തഞ്ച് ശതമാനത്തിന്റെ പ്രത്യേകത എന്താണ് ഫൈനൽ ഗ്രേഡ് കാർഡില്? ഫൈനൽ ഗ്രേഡ് കാർഡിൽ 55 ശതമാനത്തിന്റെ പ്രത്യേകത എന്താ? നെറ്റ് എഴുതാം, പി എച്ച് ഡിക്ക് പോകാം, നെറ്റ് എഴുതാം, പി എച്ച് ഡിക്ക് പോകാം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഈ പരിപാടി ഇങ്ങനെയില്ല. അസൈൻമെന്റിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ അതിന്റെ അകത്ത് ഒരു എഴുത്ത് പരീക്ഷ അസൈൻമെന്റിന്റെ പേരിൽ ക്ലാസ്സിൽ ഓൺ ദി സ്പോട്ട് ടെസ്റ്റ് നടത്തുന്നു. തട്ടിപ്പുകളുടെ പെരുങ്കൂട്ടം. തുടക്കത്തിൽ മുബാറക് മാഷ് ഇഗ്നോയെ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവർ പറ്റിക്കുകയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ ടെക്നോളജി ഇനിയും മനസ്സിലായിട്ടില്ല. ഡോക്ടർ മുബാറക് പാഷയെ അടക്കമുള്ളവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം റിസൈൻ ചെയ്തു കേട്ടോ, അദ്ദേഹം റിസൈൻ ചെയ്തു. ഇപ്പൊ ഉള്ള ഉദ്യോഗസ്ഥരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇനിയും ഇഗ്നോയിന്റെ ടെക്നോളജി, നിങ്ങൾ വേറെ ഒരു ടെക്നോളജിയാണ് അവിടെ പ്രയോഗിച്ച് കുട്ടികളെ എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അസൈൻമെന്റ് വെക്കാൻ വൈകിയതിന്, അസൈൻമെന്റ് വെക്കാൻ വൈകിയതിന് ഫൈൻ ഈടാക്കുന്ന യൂണിവേഴ്സിറ്റി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തത്വത്തിൽ നല്ലതാണ്, പക്ഷെ ഭരണപരമായി ഇപ്പൊ കുറെ ഉദ്യോഗസ്ഥർ അതിനെ കൊളം തോണ്ടുന്നുണ്ട്. കൊളം തോണ്ടിത്തരികയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാരന്മാർ ഇതിന്റെ അകത്തുണ്ടോ? കേട്ടോളൂ കേട്ടോളൂ, മുബാറക് മാഷാണ് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം. 40 മാർക്ക് കിട്ടി എന്ന് കരുതുക എഴുത്ത് പരീക്ഷയിൽ. എഴുതിക്കോളൂ TEE 40, അതിന്റെ ചുവട്ടില് 40 × 70%, 40 × 70% 28, അതിനെ റൗണ്ട് ചെയ്ത് വെക്കുക 28. ആ 40 മാർക്ക് കിട്ടിയ കുട്ടി, 40 മാർക്ക് കിട്ടിയ കുട്ടി അസൈൻമെന്റില് നന്നായി പെർഫോം ചെയ്തിട്ട് 83 മാർക്ക് അസൈൻമെന്റ്, അസൈൻമെന്റിന്റെ 100 മാർക്ക് കിട്ടിയ ചരിത്രമുണ്ട് കേട്ടോ. എന്റെ വീഡിയോസ് ഞാൻ അത് തന്നിട്ടുണ്ട്. എഴുത്ത് പരീക്ഷയിൽ TEE 100 മാർക്ക് കിട്ടിയ ചരിത്രമുണ്ട് കേട്ടോ. എനിക്ക് 96 മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 100 കിട്ടിയിട്ടില്ല, 96 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പം പ്രാക്ടിക്കലിനാണ് സാധാരണ 100 കിട്ടുക. പക്ഷെ ഇഗ്രോയിലെ ജൻ യൂണിവേഴ്സിറ്റി, ജനലക്ഷങ്ങളുടെ പാപങ്ങളുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ യൂണിവേഴ്സിറ്റി, അഭിമാന പ്രശ്നം നമുക്ക് പറയാം. 40 മാർക്കില് അസൈൻമെന്റിന് 83 മാർക്ക് കിട്ടി എന്ന് കരുതുക. അത് 30 ശതമാനത്തിന് എത്രയാണ് മാർക്ക്? 24.9. 24.9 റൗണ്ട് ആക്കിയിട്ട് എത്രയാക്കും? 25. അപ്പൊ മൊത്തം എത്ര മാർക്കായി? നോ, 40 മാർക്ക് 28, ഇപ്പൊ 25. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാല് 53 മാർക്കാണ് കിട്ടുന്നത്. എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് സത്യത്തിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? ഈ കേസിൽ എഴുത്ത് വെറും ജസ്റ്റ് പാസ്. ഇപ്പൊ നിങ്ങളുടെ മാർക്ക് സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ? മാർക്കിന്റെ നോവ് അറിയുന്നവനാണ് മുബാറക്ക്. എനിക്ക് MA എക്കണോമിക്സില് 1500 ൽ 750 മാർക്ക്, 750 മാർക്ക്, എത്ര ശതമാനം? 50. ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ 50% മാർക്ക് വേണം. 49.9999 എന്ന് കിട്ടി എന്ന് കരുതുക. 749 മാർക്ക് ഔട്ട് ഓഫ് 1500, 50% ആവുമോ? 49.99. കോടതിക്ക് പോയി അവനെ 50 ആക്കി തരുമോ? അത് 49.99 അല്ലേ മാഷെ, പോയി പണി നോക്കി എന്ന് പറയും കോടതി. 50% ആയാൽ പാസ്. എങ്ങനെ? പ്രൊമോഷൻ. ഈ 24 കൊല്ലം ഗസറ്റിലെ റാങ്കിൽ നിൽക്കാൻ ഒരു മാർക്ക് കൂടുതൽ കിട്ടി. 749 മാർക്കാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഹൈസ്കൂൾ അധ്യാപകൻ. 31 കൊല്ലത്തെ സർവീസിന് 24 കൊല്ലം ഗസറ്റഡ് റാങ്കില്, 20 കൊല്ലം പ്രിൻസിപ്പളായിട്ട് ഇരുന്ന് ഇപ്പൊ 80,000 രൂപ പെൻഷൻ വാങ്ങുന്ന അവസ്ഥ. മനസ്സിലായോ? അതിന് ഒരൊറ്റ മാർക്കിന്റെ വിലയാണ്. ഇതാ ഈ പറയുന്നത് ഡൽഹി ബേസ്ഡ് തട്ടിപ്പ് മാർക്കുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കോഞ്ഞാട്ടയാക്കരുത്. വിശ്വസിക്കുക നിങ്ങളെ, നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാൻ എന്നെ പോലുള്ള അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിയൽ ഇഗ്നോ ഹെൽപ് ഡെസ്ക്.
ഓക്കെ. ഇനി ചെറിയ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. എഴുത്ത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി എന്ന് കരുതുക. അങ്ങനെയും ഒരു ചിന്ത വേണ്ടേ? മാർക്കുകൾ ഇത്തിരി ഒന്ന് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണ്ടേ? എഴുത്ത് പരീക്ഷയിൽ 56 മാർക്ക് കിട്ടി എന്ന് കരുതുക. എഴുത്ത് പരീക്ഷയിൽ 55 കൂടുതൽ മാർക്ക്, 56 മാർക്ക് കിട്ടി. 70% മാർക്ക് എത്ര വന്നു? 56 മാർക്ക്. 56 × 70 × 100 39.2 റൗണ്ട് ഓഫ് ചെയ്താല് 39 മാർക്ക്. ഹലോ, ശരിക്കും മനസ്സിലാകുന്നു. ഫൈൻ ഫൈൻ. അപ്പൊ 56 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ ഉണ്ടായാൽ ഗ്രേഡ് കാർഡിൽ 39 മാർക്കായിട്ടേ കാണൂ. എഴുത്ത് പരീക്ഷയിൽ 79 അസൈൻമെന്റിൽ 79 മാർക്ക് കിട്ടി എന്ന് കരുതുക. 79 × 30/100 23.7 അഥവാ 24 മാർക്ക്. ഈ 39 ഉം 24 ഉം കൂട്ടുമ്പോ 63 മാർക്ക്. 63 മാർക്ക്. എത്രയാ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക്? 56 ഉണ്ടായിരുന്നുള്ളൂ. 55% ജസ്റ്റ് കൂടുതൽ, ഫസ്റ്റ് ക്ലാസ് ഇല്ല. പക്ഷെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ വന്നപ്പോ 63 മാർക്ക് കിട്ടി. ഇതിനൊക്കെ കാരണം അസൈൻമെന്റ്. അപ്പൊ അസൈൻമെന്റ് ഗംഭീരമാക്കണം എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഏകദേശം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കൃത്യം 2 മണിക്കൂർ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി ചെറുപ്രാന്ന് ഞാൻ ഉത്തരങ്ങളിലേക്ക് പോവുകയാണ്. അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു. പിന്നെ എക്സാം സെന്റർ വേറെയാണ്, സ്റ്റഡി സെന്റർ വേറെയാണ്. സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്റ്റഡി സെന്റർ, നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്ത് ഞാൻ തന്നിട്ടുണ്ട്. എക്സാം സെന്റർ എപ്പോ വേണമെങ്കിലും എഴുതാം, മാറ്റാം. നിങ്ങൾ പെട്ടെന്ന് അടുത്ത ജനുവരി അല്ലെങ്കിൽ അടുത്ത ജൂണില് ഞാന് മഹാരാഷ്ട്രയിലായിരിക്കും ഉണ്ടാവുക. വടകരയിലാണ് എന്റെ സ്റ്റഡി സെന്റർ, അവിടെ 6 മാസം ഉണ്ടാവും. ശരി, ഞാൻ അവിടുത്തെ പരീക്ഷ എഴുതാം. മുബാറക് മാഷോട് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടുത്തെ പരീക്ഷ ആക്കിത്തരാം. പക്ഷെ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് അസൈൻമെന്റ് പോയി കൊണ്ടുപോയി കൊടുക്കരുത്, മാർക്ക് എവിടെയും കിട്ടൂല. സ്റ്റഡി സെന്ററിനാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഴുതിയെടുക്കുക, റീജിയണൽ സെന്റർ അഡ്രസ് എഴുതിയെടുക്കും. റീജിയണൽ സെന്റർ അഡ്രസ്, റീജിയണൽ സെന്റർ മൊബൈൽ നമ്പർ, റീജിയണൽ ഡയറക്ടർ മൊബൈൽ നമ്പർ, റീജിയണൽ സെന്റർ ഇമെയിൽ അഡ്രസ്, അത്രയും കണ്ടുവെക്കണം. അപ്പോ RC ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? RC, റീജിയണൽ സെന്റർ അഡ്രസ്, റീജിയണൽ സെന്റർ നെയിം, റീജിയണൽ സെന്റർ കോഡ്, റീജിയണൽ സെന്റർ ഇമെയിൽ, റീജിയണൽ ഡയറക്ടറുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ. UAE ൽ അത് UAE, അതിന് കാശ് കൊടുക്കണം. ഇവിടെ 5000 രൂപയ്ക്ക് ജോയിൻ ചെയ്തു, 6500 രൂപയ്ക്ക് ജോയിൻ ചെയ്തു, അവിടെ $6000 കൊടുക്കണം. $1 $80, 6 × 48 = 480,000 രൂപ. 5 പ്രാവശ്യം നാട്ടിൽ വന്നു പോകാം, എല്ലാവർക്കും മിഠായും കൊടുക്കാം, ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടും. അപ്പൊ UAE അവിടെ കിടക്കട്ടെ, നമ്മൾ ഈ നാടൻ കാര്യം പറഞ്ഞാൽ മതി. ഇവിടുത്തെ അഡ്മിഷൻ എടുത്തു, അവിടെ പോയി ചെയ്യാൻ പറ്റൂലല്ലോ. അത് പറ്റൂല. ഇവിടുത്തത് ഇവിടെ, അവിടുത്തെ അവിടുത്തെ ഇവിടെ. ഇവിടെ 1 രൂപയ്ക്ക് ചായ വാങ്ങിച്ചിട്ട് അവിടുത്തെ പാലിന് വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് ചായ ഉണ്ടാക്കാം. പക്ഷെ അവിടെ ചായ വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടുത്തെ ചായ ഇവിടെ വാങ്ങിച്ച് കഴിക്കുക, അവിടുത്തെ ചായ അവിടെ കഴിക്കുക, അത് വേറെ ഇത് വേറെ, രണ്ടും തമ്മിൽ കൂട്ടി കുഴക്കണ്ട. $80, $83 വ്യത്യാസമാണ്. ഇവിടെ 200 രൂപ പരീക്ഷയ്ക്ക്, അവിടെ വേറെ. ഓക്കെ, അപ്പൊ അതും ഇതും തമ്മിൽ കൂട്ടി കുഴക്കണ്ട. പിന്നെ അടുത്ത സംഗതി എന്താണ് പറഞ്ഞു വരുന്നത്? ഡെസ്പാച്ച് ഓഫ് അസൈൻമെന്റ് എങ്ങനെ വേണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അസൈൻമെന്റ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. ആർക്ക് അയച്ചു കൊടുക്കും? സ്റ്റഡി സെന്ററിന് അയച്ചു കൊടുക്കും. പരീക്ഷ എഴുതുന്നത് ഒരു സൗകര്യമാണ്, അസൈൻമെന്റ് മറ്റൊന്നാണ്. പരീക്ഷ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി എഴുതിക്കോ, പക്ഷെ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ കൊടുക്കണം. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് വേണം? സ്റ്റഡി സെന്റർ നെയിം എഴുതിയെടുത്തോളൂ. സ്റ്റഡി സെന്റർ നെയിം, സ്റ്റഡി സെന്റർ കോഡ്, സ്റ്റഡി സെന്റർ അഡ്രസ്, സ്റ്റഡി സെന്റർ ഇമെയിൽ, അത്രയും വേണം. സ്റ്റഡി സെന്ററിന് ഒരു നാഥനുണ്ട്, ആ നാഥന്റെ പേരാണ് സ്റ്റഡി സെന്റർ കോഓർഡിനേറ്റർ. കോഓർഡിനേറ്റർ USA അല്ല, UAE. UAEയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഗൾഫ് അവിടെ $80 എല്ലാം ഡോളറാണോ?
ഇവിടെ 200 രൂപ, ഇവിടെ 200 രൂപ ഫീസ് അടച്ചിട്ട് 6000 രൂപക്ക് ഇവിടെ നമ്മളെ ബി എസ് സി മാത്സ് ചേർന്നിട്ട് ഗൾഫിൽ പോയിട്ട് 6000 രൂപക്ക് കിട്ടുമോ? കിട്ടൂല. നിങ്ങൾക്ക് എന്നെ ഉത്തരം അറിയാം, പിന്നെ വെറുതെ സമയം കളയാണ്. ഗൾഫിന്റെ കാര്യം ഇവിടെ കൂട്ടി യോജിപ്പിക്കേണ്ട, അത് വേറെ ഇത് വേറെ. ഇവിടുത്തെ കുട്ടി ഇവിടെ പഠിക്കുക, ഗൾഫിലെ കുട്ടി ഗൾഫിൽ പഠിക്കുക. ഗൾഫിലെ കുട്ടിക്ക് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് പരീക്ഷ എഴുതും. അവിടുത്തെ കാര്യവും പറഞ്ഞിട്ട് വെറുതെ നിങ്ങളുടെ സമയവും എന്റെ സമയവും കളയണ്ട. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഡിസ്ക്രിപ്പൻസി. ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ അപാകത. എന്തൊക്കെയാണ് അപാകത? സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തത് ശരിയായില്ല, മറന്നുപോയി, നിങ്ങൾ തന്നത് ഘോഷ് പോലത്തെ സ്ഥാപനങ്ങളുടെ ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഡിഗ്രി യു ജി സി അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നാമല യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ അകത്തേക്ക് വന്നു, ഇഗ്നോ അത് പുറന്തള്ളി, അത് അവസാനം അംഗീകാരം കിട്ടില്ല, അത് പുറത്താവും. അപ്പൊ ഡിസ്ക്രിപ്പൻസി, അപാകത, അപാകതയൊക്കെ ഞാൻ നോക്കി പരിഹാരം വേണ്ടത് ചെയ്തു തരാം, അതൊന്നും വലിയ കാര്യമാക്കണ്ട. ക്ലാസ്സുകൾ എങ്ങനെയാണ് കിട്ടുക? പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. സ്റ്റഡി സെന്റർ എന്താണ്? സ്റ്റഡി സെന്ററിന്റെ അധ്യാപകരാരാണ്? സ്റ്റഡി സെന്ററിന്റെ ലാബ് നമ്മുടെയും ലാബാണ്. ആ ലാബില് പ്രാക്ടിക്കൽ നമ്മൾ അവിടെ പോയിട്ട് സ്റ്റഡി സെന്ററിലാണ് ചെയ്യേണ്ടത്. തോന്നുന്ന സ്ഥലത്തെല്ലാം പോയിട്ട് നമുക്ക് എടുക്കാം. ആധാർ എടുക്കുന്ന സെന്ററിൽ പോയിട്ട് നമുക്ക് റേഷൻ കാർഡ് വാങ്ങാൻ പറ്റൂലല്ലോ, പറ്റൂലല്ലോ. ആ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സംഗതികളുണ്ട്. എക്സാം 2 സെന്ററിൽ എഴുതാൻ പറ്റുമോ? ഒരു സെന്ററാണ് ഒരാൾക്ക്, ഒരാൾക്ക് ഒറ്റ സെന്ററാണ്, ഒരാൾക്ക് ഒറ്റ സെന്റർ. എക്സാമിന്റെ പാറ്റേനെ പറ്റി വിവിധ വീഡിയോസ് കൃത്യമായിട്ട് ഞാൻ തന്നിട്ടുണ്ട്, അത് നന്നായി വായിക്കുക. ഒരു എക്സാം സെന്റർ, എത്ര എക്സാം സെന്ററിൽ ഒന്നും പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കൽ നമ്മുടെ സ്റ്റഡി സെന്ററിലാണ്. സ്റ്റഡി മെറ്റീരിയൽ എവിടെ കിട്ടും? ഗ്യാൻ ഘോഷിൽ കിട്ടും. ഡിസ്ക്രിപ്പൻസി വന്നാൽ എന്ത് ചെയ്യണം? മുബാറക് മാഷോട് പറയുക, ശരിയാക്കി തരും. റിസൾട്ട്സ് കൃത്യം 45-ാം ദിവസം റിസൾട്ട് വരും, എഴുതിയെടുത്തോളൂ. നമ്മുടെ നാട്ടില് എസ് എസ് എൽ സിയുടെ അടക്കം ക്യാമ്പൊക്കെ നടത്തിയിട്ട് ഓരോന്ന് വരുന്നതിന് എല്ലാം കുന്നുകൂട്ടി വെക്കും. കുന്നുകൂട്ടി വെച്ചതിന് ശേഷം ഒന്നിച്ച് മന്ത്രിമാര് വന്നിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും. ഇഗ്നോയിൽ അങ്ങനെയല്ല. 1-ാം ദിവസം പരീക്ഷ നടന്നു, പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷന് കൊടുത്തു, വാല്യുവേഷൻ കഴിഞ്ഞ് വന്ന ഉടനെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 10-ാം ദിവസം മുതൽ റിസൾട്ട് പബ്ലിഷിംഗ്. അപ്പൊ സാറേ 2 മാസമായിട്ടും റിസൾട്ട് ഇനിയും വന്നിട്ടില്ല. അങ്ങനെ വേവലാതി പറയാൻ ആളുണ്ട്, 10 ദിവസം കൊണ്ട് റിസൾട്ട് വന്നത് പറയാൻ ആളില്ല. അതാണ് ഈ ലോകം. 10 ദിവസം കൊണ്ട് റിസൾട്ട് വന്നു, 1 മാസം കൊണ്ട് റിസൾട്ട് എല്ലാം വന്നു, ചിലത് ഒരു 3 മാസമായിട്ടും റിസൾട്ട് വന്നിട്ടില്ല. സപ്പോർട്ടറോ? വരും, ബേജാറാകണ്ട, വരും 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 കേട്ടോ. അപ്പൊ വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. നമ്മുടെ നാട്ടില് പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മുമ്പോ 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ആണ് ഹാൾ ടിക്കറ്റ് കിട്ടുക, അല്ലേ? ഹയർ സെക്കൻഡറിയിലെ 2 ദിവസം മുമ്പാണ് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങി നമ്മൾ സ്കൂളുകളിലേക്ക് പോകണം. ഞാൻ പ്രിൻസിപ്പളായിട്ട് ഇരുന്നതല്ലേ. പക്ഷേ ഇഗ്നോ 15 ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റ് തരും. പരീക്ഷ നടക്കാൻ പോകുന്നത് ഡിസംബർ 1-ാം തീയതി തിയറി പരീക്ഷ. ആ തിയറി പരീക്ഷയുടെ ടൈം ടേബിൾ 3 മാസം മുമ്പേ വന്ന് കഴിഞ്ഞു. 3 മാസം മുമ്പേ വന്ന് കഴിഞ്ഞു. ജൂലൈയില് വന്നു. ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞു, ഇപ്പൊ ഒക്ടോബർ. അപ്പൊ എന്തിനാ ഈ 4 മാസം മുമ്പേ ടൈം ടേബിൾ തരുന്നത്? നിങ്ങൾ ഗൾഫിലുണ്ടാകും, അന്യ സംസ്ഥാനത്തുണ്ടാവും, ജോലി എടുക്കുന്നവരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എങ്ങനെയാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. അത് ഏറ്റവും നന്നായി അറിയുന്ന ഇഗ്നോ നേരത്തെ ടൈം ടേബിൾ തരുന്നു. മാറ്റങ്ങൾക്ക് വിധേയമായ ടൈം ടേബിൾ, ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ, മാറ്റങ്ങൾക്ക് വിധേയമായ ടൈം ടേബിൾ. ആക്ച്വൽ ടൈം ടേബിൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ എന്ന് ഹാൾ ടിക്കറ്റിൽ, പരീക്ഷയ്ക്ക് 15 ദിവസം മുമ്പ് വരും. അപ്പൊ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ, അതിലെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ കുറെ കാര്യങ്ങൾ ടൈം ടേബിൾ. എ ബി സി അക്കൗണ്ട്, അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ് പറയുക. അത് നിർബന്ധമൊന്നും ഇല്ല. സത്യത്തിൽ 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് 4 കൊല്ലത്തെ ഡിഗ്രി എന്ന് പറയുന്നതിന്റെ പിന്നിലെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലേ, ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ഞാൻ നിങ്ങളെ റെഗുലറൈസ് ചെയ്തു തരാം, റെഗുലറൈസ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും പറ്റിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ.
അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇഗ്നോ മാതൃകയാക്കുന്നത് എങ്ങനെ എന്നറിയാമോ? ഒരു കൊല്ലം നമ്മൾ ഡിഗ്രിക്ക് പോയി, പണ്ടൊക്കെ ഒരു കൊല്ലം ബി എ എക്കണോമിക്സിന് പോയിട്ട് പകുതിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് നിർത്തി എന്ത് ചെയ്യും, പോയി പണി നോക്ക് എന്ന് പറയും. രണ്ടാമത്തെ കൊല്ലം പോയി പണി നോക്ക്. മൂന്ന് കൊല്ലവും കഴിഞ്ഞ് ഒരു പേപ്പറിൽ ഒരു മാർക്ക് കുറഞ്ഞിട്ടാണ് എനിക്ക് എല്ലാ പരീക്ഷയും എഴുതി സി ജി പി എ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കൃത്യമായി 40% ഇല്ലാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, പക്ഷെ തോറ്റു എന്ന് പറഞ്ഞിട്ട്, നോട്ട് എലിജിബിൾ ടു ഹയർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. ഞാൻ ഇനി എല്ലാം ആവറേജ് ആക്കണം, ഒരെണ്ണമല്ല കേട്ടോ, എല്ലാം ആവറേജ് കയറ്റണം, അതാണ് അതിൽ ഉള്ള തത്വം. പക്ഷേ ഇഗ്നോ എന്ത് ചെയ്യുന്നു, ഒരു കൊല്ലം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ കെമിസ്ട്രി, സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരും. രണ്ട് കൊല്ലം കഴിഞ്ഞു ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, ഡിപ്ലോമ ഇൻ ഫിസിക്സ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും, അല്ലാതെ നിങ്ങളെ പെരുവഴിയിൽ നിർത്തില്ല ഇഗ്നോ. മൂന്ന് കൊല്ലവും കഴിഞ്ഞു ഗംഭീരമായി പാസ്സായി, എന്ത് ചെയ്യും, ഡിഗ്രി ബി എ എക്കണോമിക്സ്, ബി എസ് സി മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് തരും. നാല് കൊല്ലം എടുത്തു ബി എ എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച്, ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച്, ബി ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് തരും. വിത്ത് റിസർച്ച് എന്ന് ചേർന്നാൽ അതിന്റെ അർത്ഥം രണ്ട് കൊല്ലത്തെ ഇനി വരാനുള്ള പി ജിയിലെ ഒരു കൊല്ലം ഞാൻ ഇപ്പോ തന്നെ ചേർന്ന് കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു കൊല്ലം പി ജി ചെയ്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. എത്ര നല്ല തത്വം, അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ നാല് സെമ്മുണ്ട്, യെസ് യെസ്, ഇഗ്നോയ്ക്ക് എം കോമിന് നാല് സെമ്മുണ്ട്. അതിന് നാലാമത്തെ സെമ്മില് എക്കണോമിക്സിനെ, എൻവയോൺമെന്റൽ സയൻസിനെ, എം കോമിനെ എല്ലാം തന്നെ ഒരു പ്രോജക്ട് പേപ്പർ ഉണ്ട്. പ്രോജക്ട് ഇല്ലാത്തതും നമുക്ക് തിരഞ്ഞെടുക്കാം, അത് അത്ര വലിയ സംഭവമൊന്നുമില്ല, അതൊക്കെ നമുക്ക് വാട്സപ്പിൽ പേഴ്സണലി ചോദിച്ചാൽ മതി. പ്രോജക്റ്റ് ഉള്ള പേപ്പറും പ്രോജക്റ്റ് ഇല്ലാത്ത പേപ്പറും ഉണ്ട്. അപ്പൊ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മുബാറക് മാഷോട് ഒരു വാട്സപ്പ് എടുക്കുമ്പോൾ ആരാ എടുത്തു തന്നത്? മാനേജ്മെന്റ് ആയിരുന്നു. ഇപ്പം ഒരു അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്ത് ചെയ്തു, ഏത് പേപ്പർ എന്നുള്ളതല്ല വിഷയം, എടുക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ഓക്കേ സർ, ആലോചിച്ചതിന് ശേഷം അതിന് സൊല്യൂഷൻ ഉണ്ട്? ഇല്ല സർ, അയച്ചിട്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാ മതി. ആ വിവരം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഓക്കേ സർ, ഇല്ല സർ, അയച്ചിട്ടില്ല. അതാണ് പ്രശ്നം, അത് അയച്ചാൽ മതി കേട്ടോ, അത് അയച്ചാൽ മതി, ഞാൻ വേണ്ട ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ. ഈ ഏഴ് സബ്ജക്ട് എട്ട് സബ്ജക്ട് എന്നുള്ള ആ പ്രയോഗമൊക്കെ മാറ്റണം കേട്ടോ. ഇങ്ങനെ അതൊക്കെ പറയുന്നത് ക്രെഡിറ്റ് എന്നാണ്. എട്ട് ക്രെഡിറ്റ് ഉള്ളതുമുണ്ട്, നാല് ക്രെഡിറ്റ് ഉള്ളതുമുണ്ട്. നാല് ക്രെഡിറ്റ് ഉള്ളത് രണ്ടെണ്ണം എടുത്തിട്ട് അങ്ങനെ ഒരു നാലെണ്ണം എടുത്താൽ എട്ടെണ്ണം ആയില്ലേ? നാല് ക്രെഡിറ്റിന്റെ നാലെണ്ണവും മൂന്ന് ക്രെഡിറ്റ്, എട്ട് ക്രെഡിറ്റിന്റെ മൂന്നെണ്ണവും എടുത്താൽ ഏഴെണ്ണമായില്ലേ? അപ്പൊ എണ്ണത്തിലല്ല കാര്യം, ക്രെഡിറ്റിൽ എത്ര എന്നാണ്, ക്രെഡിറ്റ് എത്രയാണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എത്ര എണ്ണം പേപ്പർ എന്നുള്ളതിൽ അല്ല, അതിൽ എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്രെഡിറ്റുകളുടെ വ്യാപ്തിയാണ്. നാല് ക്രെഡിറ്റ്, നാല് ക്രെഡിറ്റ് ഉള്ള രണ്ടെണ്ണം എടുക്കാം, എട്ട് ക്രെഡിറ്റ് ഉള്ള ഒന്നും എടുക്കാം. ചിലപ്പോ ഈ രണ്ടെണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് പരീക്ഷ എഴുതേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ട് വിവരം കിട്ടും. ഈ ഒരൊറ്റ വിവരമേ കിട്ടുകയുള്ളൂ, ഒരു ഇൻഫർമേഷനെ കിട്ടുകയുള്ളൂ. അത് എന്തൊക്കെയെന്ന് ഓരോ സബ്ജക്റ്റൈസ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പോവാം. പ്രോജക്ട് മാനുവൽ ഡൗൺലോഡ് ചെയ്യണം, എല്ലാ സയൻസുകാരും എഴുതിയെടുത്തോളൂ, പ്രോജക്ട് മാനുവൽ ഡൗൺലോഡ് ചെയ്യണം.
അപ്പോ ഈ എ ബി സി അക്കാഡമിക് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ നിന്നാണല്ലോ നമ്മൾ ഇപ്പൊ പോകുന്നത്. ഒരു കൊല്ലം പഠിച്ചു, എ ബി സി എഴുതി വെച്ചു, ഇയാള് ഇന്നത് ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് അവിടെ ഡിജി ലോക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ടു കൊല്ലം കഴിഞ്ഞു ജോലിക്ക് പോയി, കല്യാണം കഴിച്ചു, കുടുംബമായി, കുട്ടികളായി, അങ്ങനെയായി, ആഷ്ബോഷായി, നമ്മൾ യു എയിലേക്ക് പോയി, എല്ലാ ലോകമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ പുത്തൻ അച്ചി ഭയങ്കരമായിട്ട് എല്ലാ രസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ ഇടങ്ങേറ് പിടിച്ചതാണ് ഈ ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ തൊഴിലിക്കണയാണ്. ഞാൻ ആ ഡിഗ്രി വേണ്ട എന്ന് പറഞ്ഞത് മണ്ടത്തരമായി എന്ന് പിന്നീട് ഒരു തീരുമാനം വരുമ്പോ, മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട്, അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക്, ചിലപ്പോ ജോലിയൊക്കെ അവിടുന്ന് യു എ ജോലിയൊക്കെ പറഞ്ഞു വിട്ട്, ചിലപ്പോ ഇപ്പൊ ബോംബ് ഇറാനും ഇസ്രയേലും അങ്ങോട്ടും ഇങ്ങോട്ട് ബോംബ് വിട്ടു, ആരും ഇനി ഇങ്ങോട്ട് വരണ്ടോ എന്ന് പറഞ്ഞ് ഗൾഫുകാരെ ഒക്കെ പിടിച്ചിങ്ങോട്ട് പുറത്താക്കി, ഇന്നാലില്ല, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ആക്കി വന്നാൽ നാട്ടിൽ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ഇഗ്നോയെ നിങ്ങൾക്ക് അത്താണി ഉണ്ടാവുകയുള്ളൂ, ഇതേ രക്ഷയുള്ളൂ ജീവിതത്തിൽ. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഞാൻ പലർക്കും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവസാനം അവരെന്ത് ചെയ്യും? എന്തായാലും ഞാൻ ഒരു കൊല്ലം പഠിച്ചു, ഇക്കൊല്ലം ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ ഈ കൊല്ലത്തെ കാര്യം, ഇക്കൊല്ലവും ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള കൊല്ലങ്ങളിലും എന്താണ്, ഞാൻ പഠിച്ചു, ഇനി അതൊന്നും ചെയ്യാൻ പറ്റൂല, അത് തീർന്നു. പക്ഷെ എ ബി സി ക്രെഡിറ്റിലേക്ക് ഞാൻ ഈ 12 ക്രെഡിറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അടുത്ത 12 ക്രെഡിറ്റും കൂടി ഞാൻ അടുത്ത 6 മാസത്തിൽ എടുക്കാം. അപ്പൊ എനിക്ക് 24 ക്രെഡിറ്റ് ആയി, പിന്നെ ഒരു 24 ക്രെഡിറ്റ് സെക്കൻഡ് ഇയറും കൂടി പഠിച്ച് 48 ക്രെഡിറ്റ് ആയപ്പോ എനിക്ക് പി ജി. ഓക്കേ, അങ്ങനെ കുറച്ച് കുറച്ച് എടുത്തു വെക്കലാണ് ഈ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു വെക്കുന്ന ബാങ്ക്, അല്ലാണ്ട് കാശ് പലിശക്ക് കൊടുക്കുന്നതല്ല ഈ ബാങ്ക്. അക്കാഡമിക് ഇൻഫർമേഷൻ അഥവാ എഴുതി നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മുടെ മാർക്കുകൾ, അത് ക്രെഡിറ്റ് രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അതാണ് എ ബി സി. അതിന് നിങ്ങൾക്ക് ഒരു ആധാർ നമ്പർ പോലെ 12 ഐ ഡി നമ്പർ. അത് ഇപ്പൊ വേണമെന്നില്ല, പരീക്ഷ എഴുതി റിസൾട്ട് ഒക്കെ വന്ന് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്ന നേരത്തെ മതി. സാറേ എ ബി സി എടുത്തു തന്നിട്ടില്ല സാറേ, ഇപ്പൊ വേണ്ടടോ. എന്നാലും സാറേ എനിക്ക് എടുത്തു തന്നിട്ടില്ല സാറേ. അങ്ങനെയൊന്നും പരിഭവം കാണും. കേരളവർമ്മയിലെ പി എസ് എം ഒ കോളേജിലെ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ പൊരിഞ്ഞ അഡ്മിഷൻ എക്സാമിന് വേണ്ടി സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമില് എ ബി സി ക്രെഡിറ്റിന് വേണ്ടിട്ട് സമയം കളയലല്ല എന്റെ പണി. എനിക്ക് അവിടെ സെക്യൂർ ആയിട്ടുള്ള ഗർഭിണികൾ, രോഗികൾ, അങ്ങനെയുള്ള പലരും പലരും പലരുമായിട്ട് അവർക്ക് ഏറ്റവും അടുത്ത നിയറസ്റ്റ് സെന്ററിലെ അന്ന് തന്നെ കൊടുക്കാൻ. നിങ്ങൾക്ക് വേറൊരു കഥയറിയോ? ഒരു മാസം കഴിഞ്ഞ് റീരജിസ്ട്രേഷൻ വരുന്നതിന് ഞാൻ ഇപ്പോൾ തന്നെ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങി. റീരജിസ്ട്രേഷന്റെ ഒരു മാസം കഴിഞ്ഞ് ജനുവരി 25 പരീക്ഷയ്ക്ക്, അല്ല സോറി, ജൂൺ 25 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ഉള്ളത് അടുത്ത മാസം ഞാൻ രജിസ്ട്രേഷൻ വാങ്ങിച്ച് തുടങ്ങും നേരത്തെ. അപ്പൊ നേരത്തെ എന്റെ കയ്യിൽ ഡാറ്റകൾ കിട്ടിയാൽ ഞാൻ ആ സമയമാവുമ്പോ പെട്ടെന്ന് നിങ്ങളെ വിളിച്ചിട്ട് കാശ് വാങ്ങിച്ച് സീറ്റ് എടുത്ത് തരും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് എക്കണോമൈസിംഗ്. വാട്ട് ഡു യു മീൻ എക്കണോമൈസിംഗ്? ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക. The best use of what is available, that is called economizing. നിങ്ങൾക്ക് എല്ലാവർക്കും എക്കണോമൈസിംഗ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോജക്റ്റ് പ്രാക്ടിക്കൽ, പരീക്ഷ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇഗ്നോ നമുക്ക് പ്രാക്ടീസ് തരിക. പ്രാക്ടീസ് തരുന്നതിന് മുമ്പ് ചെയ്യിപ്പിക്കില്ല, പ്രാക്ടീസ് തന്നതിന് ശേഷം ചെയ്തു തരൂ എന്ന് പറയും. അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ്, ഈ പരീക്ഷയ്ക്ക് ശേഷം, അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് പ്രാക്ടിക്കൽസ് ചെയ്യിപ്പിച്ചിട്ട് അവസാനത്തെ ദിവസം പ്രാക്ടിക്കലും കഴിഞ്ഞ് റെക്കോർഡും എഴുതിപ്പിച്ച് പരീക്ഷയും കഴിച്ചിട്ട് പുറത്തേക്ക് പറഞ്ഞു. വളരെ നല്ല മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് അസൈൻമെന്റ്, അത് ഏത് ഓർഡറിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു പേജ് ഇവിടെയും ഒരു പേജ് ഇവിടെയും വെച്ചതുകൊണ്ട് നിങ്ങളെ ആരും തൂക്കിക്കൊല്ലുമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊടുത്തോ, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അബ്രോഡ് സെന്റർ, അതിനെപ്പറ്റി പ്രാക്ടിക്കൽ, അതാത് സെന്റർ, ആ പ്രാക്ടിക്കൽ പോകാണ്ട് പിന്നെ അവിടെയല്ലേ, അവിടെയല്ലേ, അവിടെയല്ലേ നിങ്ങളുടെ സെന്ററിൽ ഏതാണോ പ്രാക്ടിക്കൽ സെന്റർ, ആ സെന്ററിൽ തന്നെ പോണം. എന്താ ഇത്ര മടി? പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണ്ടണോ? ഡിഗ്രി വേണ്ട, പരിപാടി മതിയാക്കുക. എം സി എ ഓയിൽ അതിന്റെ കാര്യം പറഞ്ഞു. ഓൺലൈൻ ക്ലാസ്, ഇനി മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ആ കോട്ടയം ടു കണ്ണൂർ പോകേണ്ടി വരും. എന്താ സംശയം? കോട്ടയം ടു കണ്ണൂർ. ഹലോ, ഈ കാലഘട്ടത്തെ പറ്റി ഞാനൊന്ന് പറയട്ടെ.
ഈ കാലഘട്ടത്തിൽ ഞാൻ 1988 ഡിഗ്രി 1989 പാലക്കാടിലെ പ്ലാഴി എന്ന് പറയുന്ന പുതുക്കോട് പഞ്ചായത്തിലെ പുലർച്ചെ 4 മണിക്ക് ചിരട്ടയിലെ മെഴുകുതിരി കത്തിച്ച് ഇരുട്ടത്ത് മഴയത്ത് 8 കിലോമീറ്റർ യാത്ര ചെയ്ത് 5:20 ബസ് പിടിച്ച് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ബി എഡ് ട്രെയിനിങ് സെന്ററില് പോയി വെയിൽ അന്ന് വൈകിട്ട് തന്നെ 11:00 വീട്ടിൽ തിരിച്ചെത്തി പുലർച്ചെ 4 മണിക്ക് എണീറ്റ് ഡെയിലി ഇങ്ങനെ ബി എഡ് സെന്ററിലേക്ക് പോയി വന്ന ഒരു അപൂർവ ജീവിയാണ്. 185 കിലോമീറ്റർ പെർ ഡേ ബി എഡിന് ഇപ്പൊ എന്റെ വീടിന്റെ 2 കിലോമീറ്ററിന്റെ അടുത്ത് ബി എഡ് സെന്റർ, 2 കിലോമീറ്ററിന്റെ അടുത്ത് ബി എഡ് സെന്റർ. ഇതാണ് ഈ ലോകം. അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് ഞങ്ങൾ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള നല്ല വർത്തമാനം പറയണമെങ്കിൽ കഷ്ടപ്പെടണം ഇത്തിരി എന്ന ജീവിതം ഇഷ്ടത്തോടുകൂടി ഉല്ലസിച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഓൺലൈൻ ക്ലാസ് സൗകര്യങ്ങളുണ്ട്. ഇനി മലയാളത്തിൽ ക്ലാസുകൾ കിട്ടണമെങ്കിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിന് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ് എല്ലാം നമ്മൾ ഇതിന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴേ ID കാർഡ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ID കാർഡ് കിട്ടുന്ന ലിങ്ക് ഇഗ്നോ ഇപ്പൊ തന്നിട്ടില്ല. എന്നിലൂടെ അഡ്മിഷൻ എടുത്തവർക്കെല്ലാം ഞാൻ ഈ ID കാർഡ് എടുത്ത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. ആരും ബേജാറാകണ്ട. ഇമെയിലിലെ ഇൻഫർമേഷൻ വരാത്തത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞാല് .com പകരം .moc ആയിട്ടുണ്ടാവും. .com പകരം .com ആയിട്ടുണ്ടാവും. ഡോട്ടിന്റെ അടുത്താണല്ലോ കോമ. അപ്പൊ കോമിന്റെ ഡീറ്റെയിൽ കോമാക്കോം പോവില്ല. അപ്പൊ ഇമെയിൽ ജാം ആയിട്ടുണ്ടാവും. ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ്, ഇമെയിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തവർ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുക, ഞാൻ അതിന് വേണ്ട പരിഹാരം പറഞ്ഞു തരാം. വളരെ സിമ്പിൾ. UGC അപ്രൂവ്ഡ് ആണ്, PSC അപ്രൂവ്ഡ് ആണ്, ഓപ്പൺ വേഴ്സസ് റെഗുലർ എന്താണ് എന്ന് കോത്താരി കമ്മീഷന്റെ കഥയടക്കം ഞാൻ പറഞ്ഞു തന്നു. ഇയർലി സെമസ്റ്റർ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. സെക്കൻഡ് ഇയർ ഫീ അടയ്ക്കേണ്ടത് എപ്പോഴാണ് എന്ന് പറഞ്ഞു. എൻറോൾമെന്റ് നമ്പർ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞു. എക്സാം സെന്റേഴ്സ് ഏതാണ് എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ക്ലാസ്സസ് എപ്പോഴാണ് കിട്ടുക, ഈ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് എന്നല്ല, ക്ലാസുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടിയിട്ടില്ല, പക്ഷെ മുബാറക് മാഷി എത്ര ക്ലാസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കൊമേഴ്സിന്റെ, MBAയുടെ, എല്ലാത്തിന്റെയും വീഡിയോസിന്റെ, ഫിസിക്സിന്റെ, കെമിസ്ട്രിയുടെ, ബയോടെക്നോളജിയുടെ എല്ലാറ്റിന്റെയും ക്ലാസ് നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് കൂടാതെ സ്വയം പ്രഭ ചാനലിലുണ്ട്, വൺ ഇന്ത്യ വൺ ഡിജിറ്റൽ ലൈബ്രറിയിലുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഉണ്ട്. MA എക്കണോമിക്സ് ഫസ്റ്റ് സെമ്മില് 3, സെക്കൻഡ് സെമ്മില് 3 എന്നാണ്. ചിലത് സെമസ്റ്റർ സെമസ്റ്ററിൽ കാണുന്നു എങ്കിലും ഫേസ് ഷീറ്റ് 4 എണ്ണം, 4 എണ്ണത്തിൽ 1 എണ്ണം കുറഞ്ഞാൽ മാർക്കൊന്നും കുറയൊന്നുമില്ല. ബേജാറാകണ്ട. ഇനി അതിന് അറിയാണ്ട് 1 എണ്ണം കൂടിപ്പോയി, അതിന് അവാർഡൊന്നും തരില്ല. അതൊക്കെ LKG UKG കുട്ടികളുടെ വർത്തമാനമാണ്. നിങ്ങൾ ഇത്തിരി മെച്യൂരിറ്റി കീപ്പ് ചെയ്ത് പറയൂ കേട്ടോ. അപ്പൊ സൗദി അറേബ്യ ഒക്കെ അവിടെയൊക്കെ ഇരിക്കട്ടെ. ഡിലേ ഓഫ് കോൺഫറൻസ് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. MBA ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കിട്ടും, ക്ലാസ്സുകളെല്ലാം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. MSC ക്ലാസ്സുകളെല്ലാം ഉടനെ കിട്ടും. അഡ്മിഷൻ കംപ്ലീറ്റ് ആയാൽ ഉടനെ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഫൈനൽ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ പറയാനുള്ളൂ, ഡെയിലി 5 വീഡിയോ വാച്ച് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മുബാറക് മാഷയോട് വാട്സപ്പ് ചെയ്യുക. എൻറോൾ നമ്പർ ഇപ്പൊ ഫൗണ്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു ആതിരെ. എന്തുകൊണ്ട് എന്ന്, നിങ്ങളുടെ ഡീറ്റെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല ആതിരെ. വെയിറ്റ് ചെയ്യൂ കേട്ടോ, ബേജാറാകണ്ട. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2:22:22 കഴിഞ്ഞു. എല്ലാ നന്മകളും നേരുന്നു. 4 പേർക്ക് അഭിപ്രായം പറയാം ഇന്നത്തെ യോഗത്തെ പറ്റി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 4 പേർക്ക് ഒന്ന് ഓറലി ഒന്ന് വന്നിട്ട് അഭിപ്രായം പറയണം പ്ലീസ്. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞു. ഹലോ സർ. സർ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു സർ. ഹലോ സർ, താങ്ക്സ്. സർ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എല്ലാം
നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു സർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. താങ്ക്സ് അലോട്ട്. ഓക്കെ, കുറച്ചുകൂടി ആദ്യം ഞാൻ തന്നെയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. 10 ചോദ്യങ്ങൾ എടുത്ത് ചോദിച്ചിരുന്നു. ഇതെല്ലാം നോക്കിയപ്പോ എല്ലാം കവേർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് വളരെയധികം വിശദമായിട്ട് സാറ് പറഞ്ഞു തന്നു. ഇത്രയും സിൻസിയർ ആയിട്ട് ഓരോ കുട്ടിക്കും പരീക്ഷ എഴുതണമെന്നും അസൈൻമെന്റിന്റെ പ്രാധാന്യമൊക്കെ ഇന്നത്തെ തലമുറ വളരെയധികം പുറകിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സാറിനെ പോലുള്ളവരെ ഈ പ്രചോദനമാണ്. താങ്ക് യു സോ മച്ച്. അസൈൻമെന്റിന്റെ പ്രാധാന്യമൊക്കെ ഇന്നത്തെ തലമുറ വളരെയധികം പുറകിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ സാറിനെ പോലുള്ളവര് വലിയൊരു പ്രചോദനമാണ്. ആക്ച്വലി ഞാൻ മസ്കറ്റിൽ നിന്നാണ്, എനിക്ക് ശരിക്കും ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും ജസ്റ്റ് ഞാൻ പ്രിൻസിപ്പളായിട്ട് ആക്ച്വലി ഞാൻ മസ്കറ്റിൽ നിന്നാണ്, ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഐഡിയ, അതുപോലെ സാറിന്റെ ലൈബ്രറി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഇന്ത്യ ബുക്ക്, അത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുവാണ്. നല്ലൊരു ബുക്കാണ് അത്. ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല, പഠിച്ചു തുടങ്ങി. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഈ സാറിന്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് ഭയങ്കര ആ മാർക്ക് എങ്ങനെ അസൈൻമെന്റിന് എത്ര മാർക്ക് ഇതൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടി എനിക്ക് താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലക്ഷദ്വീപിലെ ഒരു അഞ്ചാറ് കുട്ടികൾ ചേർന്നിട്ട് അവിടത്തേക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് ഞങ്ങൾ ഒരു 4 പേരെ അങ്ങോട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അടുത്ത മാസം ഐ മീൻ ഈ ഒക്ടോബർ ലാസ്റ്റ് വീക്കിലെ ഒരു ക്യാമ്പ് 4 ദിവസം അവിടെ വയ്ക്കുകയാണ്. നിങ്ങൾ അവിടെ ഈ മലയാളി അസോസിയേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾക്ക് ഇപ്പൊ ഈ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ട്. അപ്പോ അതിന്റെയൊക്കെ ബലിയാടാകുന്നത് നമ്മുടെ നാട്ടുകാരാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ ഏരിയയിലുള്ളവരാണ്. അവിടെ പോയി 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുത്ത് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത്. സോ മലയാളി അസോസിയേഷനിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ടീമുണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഒക്കെ ഞങ്ങൾ വഹിക്കും കേട്ടോ. അങ്ങനെ ഒരു വേദി അവിടെ ഒരു 2-3 ദിവസം കിട്ടുകയാണ് എങ്കിൽ നമുക്ക് നല്ല ഒരു ബൂസ്റ്റ് ചെയ്യാം. ഇഗ്നോ അഡ്മിഷന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാം. കേരളത്തിലുള്ള രീതിയിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകളൊന്നുമില്ല, പരീക്ഷ അത് ജെനുവിൻ അല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. മണിപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ മൈസൂറിന്റെ കർണാടകയിലെ ആ 2-3 കൂർഗ് മേഖലയിലുള്ള 3 ജില്ലയ്ക്ക് മാത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അടുത്ത ഒരാൾ. ഹലോ സർ, മുഹമ്മദ് റാഫിയാണ് സാർ. ഞാൻ ക്ലാസ് വളരെ നല്ല രീതിയിൽ ഫസ്റ്റ് നല്ല രീതി മുഹമ്മദ് റാഫിയാണ് എം ബി എം ആണ് ഞാൻ ക്ലാസ്സിക്കുന്നത്. പിന്നെ അപ്പൊ അത് എങ്ങനെ സാറ് കോണ്ടാക്ട് ചെയ്യണം? ഏത് എം ബി എം എം ഞാൻ ക്ലിയർ ആയിട്ടില്ല. പിന്നെ സാർ ഈ ഹെൽപ്പ് ഡെസ്കിനെ പറ്റി ഇൻഫോർമേഷൻ അത് എങ്ങനെ സാറ് കോണ്ടാക്ട് ചെയ്യണം? ജസ്റ്റ് എന്റെ ഈ നമ്പർ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. വാട്സാപ്പില് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത മുഹമ്മദ് റാഫി, ഹായ്. ബാക്കി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കത്തി പറഞ്ഞോളൂ. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതിന് വേറെ 1-2 സംഗതികളും കൂടി ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷൻ തുടക്കത്തിലെ ചെയ്യുന്നത് അപകടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ഞാൻ തരുന്നില്ല. അത് അതിന്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിന് പരിഹാരം ഉണ്ട് താനും കേട്ടോ. പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്ത ഒരു സംഗതിയും ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? അതായത് എം ബി എ എം എം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുമാണല്ലോ ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ജോലിയുടെ അവസരം വരുമ്പോ ഈ എം എം ചിലപ്പോ സൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല.
അപ്പൊ എം ബി എ മാത്രം എടുത്തതായിരുന്നെങ്കിൽ ഏത് മാനേജ്മെന്റിന് നമ്മൾ സൂട്ടബിൾ ആകുമായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, ഇതിന് പരിഹാരമുണ്ട്, ഡോണ്ട് വറി. ഓക്കെ ഓക്കെ. ഈ വർത്തമാനത്തിന്റെ ഇടയിൽ നിമിഷ പ്രചോദിനെ ഞാൻ ഇടക്ക് നിങ്ങൾ കുറെ എണ്ണം പറഞ്ഞു, ഇനി തൽക്കാലം നിർത്തൂ എന്ന് ഞാൻ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തു. ഇനിയിപ്പൊ അവർക്കുള്ള അവസരമാണ്. നിമിഷ പറഞ്ഞോളൂ. ഡിസംബറില് ഞാൻ എക്സാമിന് ഫോം ഫില്ല് ചെയ്തു. അപ്പൊ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് ആകെ നാല് സബ്ജക്ട് മറ്റേ സബ്ജക്ട്സിൽ കാണാൻ പറ്റും. ബേജാറിലാണ് അല്ലേ? അതെ. ഏതാണ് പ്രോഗ്രാം? എം കോമിന് ആദ്യത്തെ സെമ്മിലേക്കുള്ളത് മാത്രമേ ഇപ്പോൾ അതിലെ റിഫ്ലക്ട് ആകൂ. കോഴ്സ് പീരീഡ് കഴിയാതെ ബേജാറായിട്ട് ഒരു കാര്യവും ഇല്ല. അത് കോഴ്സ് പീരീഡ് കഴിയാതെ പാസ്പോർട്ട് എടുക്കാൻ 18 വയസ്സെങ്കിലും ആകണ്ടേ? 17 വയസ്സായ കുട്ടിയുടെ കരച്ചിൽ എങ്ങനെ ഉണ്ടാവും? ഒരു കാര്യവും ഇല്ല, അതാണ് നേരത്തെയും പറഞ്ഞത്. പക്ഷെ ഒരു അവസരം കൂടി തന്നു എന്ന് മാത്രം. ബേജാറാകണ്ട കേട്ടോ, എല്ലാറ്റിനും പരിഹാരമുണ്ട്, എല്ലാറ്റിനും അതിന്റേതായ സമയമുണ്ട്. ദാസ എന്നുള്ള പ്രയോഗം അറിയല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇംഗ്ലീഷ് ഓണാസാണ് എടുത്തേക്കണത്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഞാൻ പോയിട്ട് നമ്മള് രണ്ട് സബ്ജക്റ്റ് രണ്ട് ബാക്കിയുള്ളത് എവിടെങ്കിലും കിടക്കണ്ടാവും, ബേജാറാകണ്ട. അസൈൻമെന്റിനെ പറ്റി ഒരു 4-5 വീഡിയോ വാച്ച് ചെയ്താൽ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. ഒരു 100-ൽ കൂടുതൽ വീഡിയോസ് അസൈൻമെന്റിനെ പറ്റി എന്റെ ഉണ്ട്. അത്രയൊന്നും കാണണ്ട, ഒരു 5 എണ്ണം കണ്ട ധാരാളം, എല്ലാം മനസ്സിലാവും. ഇനി ആർക്കെങ്കിലും? അപ്പൊ പ്രിയപ്പെട്ടവരെ, 2.5 മണിക്കൂർ ആ പറഞ്ഞോളൂ. റസീന എല്ലാവർക്കും, ആരാ ആയിഷയാണോ റസീനയാണോ? ശരി, പറഞ്ഞോളൂ. ഒരാൾ ആയിഷ പറയൂ. ഞാനൊരു പി എച്ച് ഹാൻഡിക്യാപ്ഡ് ആണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ ഇടിച്ച് താഴ്ത്തണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല, എത്ര പേര് മാസം? മിനിമത്തെ പറ്റി ചിന്തിക്കല്ലേ ആയിഷ, മാക്സിമത്തെ പറ്റി ചിന്തിക്കൂ. യു ക്യാൻ. ഒരു മാസം കഴിഞ്ഞ് ഒരു 1.5 മാസം ആയാലും 2 മാസം ആയാലും ആരും തൂക്കിക്കൊല്ലോ ഒന്നും ഇല്ല, ബേജാറാവണ്ട. ഏതാ കോഴ്സ്? എം ബി എ. അതിപ്പോ തൽക്കാലം ഒക്ടോബർ നവംബർ വരെ എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നവംബറിൽ എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താ മതി, പോസ്റ്റലിൽ അയച്ചു കൊടുത്താ മതി. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പരീക്ഷ എഴുതിയിട്ട് അസൈൻമെന്റ് വന്നില്ലെങ്കിലും പിന്നീട് കൊണ്ടുപോയി കൊടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷെ അത് ജനറലൈസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് രഹസ്യമായിട്ട് വെക്കുക, ആരും തൂക്കിക്കൊല്ലോ ഒന്നുമില്ല. ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി, പാവങ്ങളുടെ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മിസ്കീൻ. ഇങ്ങനെയാണ് കേട്ടോ, ബേജാറാകണ്ട. ഓക്കെ, റസീന ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് ജയ് ഹിന്ദ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഡൗൺലോഡ് പതുക്കെ കിട്ടും, വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ,
പറഞ്ഞോളൂ റസീന. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ. അതൊക്കെ നേരത്തെ ഇയാൾ എന്നിലൂടെ അഡ്മിഷൻ എടുത്ത ആളാണോ? അതില് പോയിന്റ് നമ്പർ 5, 5A, 6 അതെല്ലാം ഈ പറഞ്ഞ ഗ്രൂപ്പാണ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് ചാനല്, അതില് എല്ലാ സംഗതികളും ഉണ്ട്, ജോയിൻ ചെയ്തോളൂ. അതിന്റെ അകത്ത് ഉണ്ടോ? എത്ര പ്രാവശ്യം ഇതിന്റെ ഞാൻ ഉത്തരം പറഞ്ഞു, ഉണ്ട് കേട്ടോ. പോയി നോക്കോ, കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിച്ച് യോഗം പിരിച്ചുവിട്ടോളൂ. ഒരാൾ താങ്ക് യു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് യോഗം പിരിച്ചുവിട്ടോളൂ. ഒരാൾ ആരാ? എനിവൺ? ആരെങ്കിലും ഒരാൾ ഔപചാരികമായി നന്ദി അറിയിക്കൂ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും. അപ്പോ ഈ ദീർഘമായിട്ടുള്ള ഈ സമയം നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എല്ലാവരും ഏകദേശം തൃപ്തരായി എന്നുള്ളത് മനസ്സിലായി. ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി, എല്ലാ നന്മകളും. ജയ് ഹിന്ദ്. യോഗം അവസാനിച്ചിരിക്കുന്നു.